പാപവും പുണ്യവും രണ്ട് ഭാണ്ഡവും അങ്ങോട്ട് വിടുക, എന്നിട്ട് നിർമുക്തനായിട്ടിരിക്കുക. അതാണ് ഇവിടെ സാധിക്കുക. അപ്പൊ ഇതിന് രണ്ട് വിത്താണ് പാപം പുണ്യം. ശതമൂലഹ, നൂറ് എന്ന് പറഞ്ഞു, നൂറൊന്നുമല്ല, നൂറ് കണക്കിന് വേരുകളാണെന്ന്. ഏതാ ഈ സംസാര തരുവിനെ നിലനിർത്തുന്നത്? വാസനകൾ, ആഗ്രഹങ്ങൾ, ലേറ്റൻ ടെൻഡൻസീസ്, അത് നൂറ് കണക്കിനാണ്. തൃനാലഹ, സാധാരണ വൃക്ഷം ഒറ്റത്തടിയനാ. എന്നാൽ ചില വൃക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, ഏതാ വൃക്ഷങ്ങൾ? പൂളെ അങ്ങനെയാ. അതുപോലെ ഈ മട്ടി മട്ടി എന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും രണ്ട് കവരയായിട്ടാണ് അടിയിൽ നിന്ന് തന്നെ ഉണ്ടാവുക. മൂന്നെണ്ണ ആയിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ വലുതൊക്കെ കണ്ടിട്ടുണ്ടാവും, മുഴുവനും ഓർമ്മയില്ല. അപ്പം ചില മരം ഇങ്ങനെ ഒന്നല്ല, ഇങ്ങനെ മൂന്നായിട്ടാണ് വളരുക. ഡൽഹിയിൽ ഞങ്ങളുടെ ഒരു നെല്ലിമരം ഉണ്ട്, അതിന് രണ്ട് മൂന്ന് കവരയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തിനാ ഈ മൂന്ന് കവര നിർത്തുന്നത്? രണ്ടെണ്ണം മുറിച്ച് കളയുമെന്ന്. അപ്പോൾ ആ ഒരെണ്ണം നല്ല പോലെ തടിച്ച് നന്നായി വരും. ഇപ്പം മൂന്നെണ്ണം ഒരുപോലെ നിൽക്കുക. അപ്പം ഇവിടെ ഇപ്പം എന്താ, മൂന്ന് തൃനാളഹ, മൂന്ന് മുളകളാണതിന്. മുള സമയത്ത് തന്നെ അത് മൂന്നാണ്. പഞ്ചസ്കന്ധ, അഞ്ച് സ്കന്ധങ്ങളാണ്. അഞ്ച് സ്കന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതൊരു പ്രത്യേക തരത്തിലുള്ള തടി തന്മരാണെന്നൊക്കെ പറയാം. അത് പഞ്ചഭൂതങ്ങളാണ്. പഞ്ചരസപ്രസൂതി, ഈ പഞ്ചസ്കന്ധങ്ങളിൽ നിന്നുണ്ടാവുന്നത് പഞ്ചരസങ്ങളാണ്. ഏതാ പഞ്ചരസങ്ങൾ? അഞ്ചിന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാവുന്നത്. നമുക്ക് ശരീരത്തിൽ പല സെല്ലുകളും പല ഭാഗങ്ങളും ഉണ്ടാവാം. അനാറ്റമി എന്ന് പറയുന്നത്, അനാറ്റമി പഠിച്ച ആളോട് ചോദിച്ചാൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാൽ എത്ര അംഗങ്ങളുണ്ട് അവിടെ? നൂറുകണക്കിന് അംഗങ്ങളാണ്. നമ്മൾ വിചാരിക്കണ മാതിരി എളുപ്പമല്ല. പുറത്ത് വരുമ്പോഴോ രണ്ട് കയ്യ്, രണ്ട് കാല്, രണ്ട് കണ്ണ്, മൂക്കിൽ രണ്ട് തൊള, രണ്ട് ചെവി, ഒരു നാവ്, മലമൂത്ര വിസർജന ദ്വാരങ്ങൾ, വായ, ഇത്രയുള്ളൂ. പക്ഷേ ഉള്ളിലോ ലക്ഷോപലക്ഷം കോടാനുകോടി സെല്ലുകളും അതിനനുസരിച്ച് പല അവയവങ്ങളുമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താ, അഞ്ച് രസങ്ങളാണ്. ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ദശൈകശാഖ, പതിനൊന്ന് ശാഖകളാണ്. അതേതൊക്കെയാണ്? ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ പുറത്തുള്ളതാണ്, മനസ്സ് ഉള്ളിലുള്ളതാണ്. ഇതൊക്കെ പാട് കൂടിയാൽ പതിനൊന്നായി. ദ്വിസുപർണനീഡഹ, ഇങ്ങനെയുള്ള ഈ മരത്തിൽ താമസിക്കുന്നത് ആരാ? ഒരേപോലെയുള്ള രണ്ട് പക്ഷികൾ. ദ്വിസുപർണ നാടഹ. അപ്പം ഈ ശരീരം വാസ്തവത്തിൽ ഒരു കൂടാ. ആർക്കിരിക്കാന? രണ്ട് പക്ഷികൾ. കണ്ടാൽ ഒരുപോലെയാ, അതിൻ്റെ തൂവലും കൊക്കും ചെറുവും ഒക്കെ ഒരുപോലെയുള്ളതാ. അങ്ങനെ രണ്ട് പക്ഷികളാണ് ഇതിൽ താമസിക്കുന്നത്. ത്രിവൽക്കലഹ, ഈ കൂടൊക്കെ ഉണ്ടാക്കിയത് നല്ല പോലെ പൊതിഞ്ഞു നിർത്തണ്ടേ? ആ പൊതിഞ്ഞു നിർത്തൽ ഒരു മനുഷ്യൻ്റെ എല്ല് മാത്രമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? ആ എല്ലിൻ്റെ മുകളിൽ മജ്ജ, മാംസം, തോലി, ചർമ്മം, പിന്നെ രോമം, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ പാട് കൂടിയാൽ വാദം, പിത്തം, കഫം എന്ന് പറയുന്ന മൂന്നെണ്ണം കൂടിച്ചേർന്നിട്ടുള്ള മൂന്ന് വത്കലം, ഒരു മരത്തിൻ്റെ വൽക്കലം, ഒരു മരത്തിൻ്റെ തൊലിക്കാണ് വൽക്കലം എന്ന് പറയുക. ആ ബാർക്ക്, അത് ഇതിന് മൂന്നെണ്ണ. ഈ മരത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ആ തൊലിയുടെ മുകളിലൊരു നിറ, ഉള്ളിൽ വേറൊരു നിറ, അതിൻ്റെ മുകളിൽ ചെറിയതിങ്ങനെ മുളിഞ്ഞു പോകുന്ന ഒരു തൊലി, ഒരു ദന്തത്തോരണ ഉണ്ടാവും. അതുപോലെ മൂന്നെണ്ണ അവിടെ വാദവും പിത്തവും കഫവും കൂടിയതാണ്. ദ്വിഫലഹ, ഇതെല്ലാം കൂടി ഈ മരത്തിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്താ? ബീജം പാപം പുണ്യമാണെന്ന് പറഞ്ഞു. ഫലങ്ങളോ സുഖവും ദുഃഖമാണ്. ഇതെതുവരെയാണ് വളർന്നു നിൽക്കുന്നത്? അർക്കം പ്രവിഷ്ടഹ, സൂര്യതലം വരെയാണ് വളർന്നു വളർന്നു നിൽക്കുന്നത്. എന്താ അതിനർത്ഥം? നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പറയുന്നത് പല കർമ്മങ്ങളും ചെയ്ത് ചന്ദ്രമാർഗം എന്നൊരു മാർഗമുണ്ട്, ചാന്ദ്രമാർഗം, സൂര്യൻ്റെ പിന്നാലെ പോകുന്ന വേറൊരു മാർഗമുണ്ട്. സൂര്യദ്വാരേണത്തെ വിരജാ പ്രയാന്തി എത്രാമൃതസ്സ പുരുഷോ ഹവ്യയാത്മ എന്ന് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സൂര്യമാർഗം എന്ന് പറയുന്നതാണ് ഉത്തരായനം, അതാണ് വിശേഷപ്പെട്ടത്. മറ്റതോ ദക്ഷിണായനമാണ്. അപ്പോൾ അർക്കം വരെ, സൂര്യതലം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ സൂര്യതലത്തിൻ്റെ മുകളിലേക്ക് പോയാലോ അവർക്കിതൊന്നും ബാധകല്ല. ദ്വേ അസ്യ ബീജേ ശതമൂലസ്ത്രിനാലഹ പഞ്ചസ്കന്ധ പഞ്ചരസപ്രസൂതി ദശൈകശാഖോ ദ്വിസുവർണനീഡ ത്രിവൽക്കലോ ദ്വിഫലോർക്കം പ്രവിഷ്ട. ഇങ്ങനെ ഒരു മരത്തിനെ പറ്റിയിട്ടാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. കുരുക്ഷേത്രത്തിൽ അർജുനെ ഉപദേശിക്കുന്ന സമയത്തോ അവിടെയും ഒരു മരത്തിനെ ഉദാഹരിച്ചു. ഒരു ശ്ലോകം കൊണ്ടല്ല, ഒരു ചാപ്റ്റർ മുഴുവൻ അതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാം. പതിനഞ്ചാമത്തെ അധ്യായം, അതിൽ അദ്ദേഹം പറയുന്നത് എന്താ? ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസവേദവിത്. ഊർധ്വമൂലം അധശാഖം, സാധാരണ വൃക്ഷങ്ങളൊക്കെ എങ്ങനെയാ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ളത്?
ഭൂമിയിൽ നിന്ന് മേപ്പെട്ടാ മുളയ്ക്കണത്, അതിൻ്റെ വേര് മുഴുവനും താഴത്താണ്. ഭൂമിയിലായതുകൊണ്ട് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന് നമുക്ക് പിഴുതെടുക്കണം എന്ന് വെച്ചാൽ പിഴുതെടുക്കാം, പൂർണ്ണമായിട്ട് നശിപ്പിക്കാനും പറ്റും, ഇല്ലാതെയാക്കാൻ പറ്റും. പക്ഷേ ഈ സംസാരം സംസാരം എന്ന് പറയുന്നത് എന്താ, അത് വേറൊരു തരത്തിലുള്ള വൃക്ഷമാണ്. അതിൻ്റെ വേര് മേപ്പെട്ടും തടിയും കൊമ്പും ചില്ലിയും ഒക്കെ താഴത്തുക, അതിൽ തടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. ആ തടിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തുള്ള കൊമ്പുകളും നമുക്ക് കാണാൻ പറ്റില്ല. ഉപശാഖകളും ഇലകളും പൂവും കായും ഒക്കെ നമുക്ക് കിട്ടും. അതിൻ്റെ വേരൊക്കെ മേപ്പെട്ട മേപ്പെട്ട് വേരായിട്ടുള്ളൊരു വൃക്ഷത്തിനെ നമ്മൾ ഇല്ലാതെയാക്കാൻ എങ്ങനെയാണ് പുറപ്പെടുക? എവിടെ നോക്കിയാലും അതിൻ്റെ വേര് പിന്നെയും മേപ്പെട്ട. അതാണ് പറയണത് ഊർധ്വമൂലം അധശാഖം, മൂലം മുകളിലും ശാഖ താഴത്തും. അശ്വത്ഥം പ്രാഹുരവ്യയം, അങ്ങനെയുള്ള ഒരു അശ്വത്ഥ വൃക്ഷ. അശ്വത്ഥ വൃക്ഷം എന്ന് നാം പറയണത് എന്താ, അരയാലിയാണ് പറയുക. അരയാല, പേരാല എന്ന് പറയുന്നത് വേറെയാണ്, ഇത് അരയാല. അതിന് പേരെന്താ, അശ്വത്ഥം. സാധാരണ അരയാല് 100-200 കൊല്ലമൊക്കെ ജീവിക്കും, ഇതോ അശ്വത്ഥം നാളെ ഇതേപോലെ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. പരിവർത്തനമാണ് ഇതിൻ്റെ സ്വഭാവം. അപ്പം ഇന്ന് കണ്ട ഒരു സാധനവും നാളേക്ക് ഇതുപോലെ ഇരിക്കില്ല. അപ്പം മാറി മരിച്ചു എന്നല്ലേ പറയേണ്ടത്? ഇന്ന് കണ്ടത് നാളെ ഇല്ലെങ്കിൽ ഇന്നത്തെ പോയി മരണപ്പെട്ടു, പുതിയ ഒരു ജനനം അവിടെ നടന്നിട്ടുണ്ടെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതാണിത്. ഛന്ദാംസി യസ്യ പർണാനി, ഈ അശ്വത്ഥം എന്ന് പറയുന്ന ഈ സംസാര വൃക്ഷമുണ്ടല്ലോ, മുകളിലേക്ക് വേരും താഴത്തേക്ക് കൊമ്പും ചില്ലിയുമായിട്ടുള്ളത്, അതിൻ്റെ പർണങ്ങളാണ് ഛന്ദാംസി വേദങ്ങൾ എന്ന് പറയുമ്പോൾ. വേദങ്ങൾ എല്ലാന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഏതൊരു വൃക്ഷത്തെയും നോക്കി നമ്മൾ തരംതിരിക്കണമെങ്കിൽ അതിൻ്റെ ഇല നോക്കിയിട്ടാണ് തരംതിരിക്കുക. ഇത് പ്ലാവാണ്, ഇത് മാവാണ്, ഇത് മരുതാണ്, ഇത് പുന്നയാണ്, ഇത് വേപ്പാണ്, ഇത് കാട്ടുവേപ്പാണ്, ഇത് മരുതാണ്, ഇത് ഇരുമുള്ളാണ്, ഇത് തേക്കാണ്. ഇങ്ങനെ പല വൃക്ഷങ്ങളെയും പലതരത്തിലും ഔഷധങ്ങളടക്കം നമ്മൾ തരംതിരിക്കണത് എന്താ? ഓരല മൂവല ചെറുവള ചെറുവഴുതന, പാതിരി പലകപ്പയ്യാനി മുഞ്ഞ ഞെരിഞ്ഞൽ കുമിഴ് കൂളകം എന്നൊക്കെ പറയുമല്ലോ ദശമൂലം. ഇതൊക്കെ കണ്ട് എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കണേ? അതിൻ്റെ ഇല കണ്ടിട്ടാണ് തരംതിരിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മുകളിൽ വേരും താഴത്ത് കൊമ്പുമായിരിക്കുന്ന ഈ പ്രപഞ്ചവൃക്ഷമുണ്ടല്ലോ, അതിനെ തരംതിരിക്കണമെങ്കിൽ അതിൻ്റെ ഇലയുടെ സ്വഭാവം നോക്കിയിട്ട് വേണം. ആ ഇലയാണ് വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദങ്ങൾ ഈ സംസാരത്തെ പ്രതിപാദിക്കുന്നതും വെളിപ്പെടുത്തി തരുന്നതുമാണ്. അപ്പം വേദങ്ങൾ നിങ്ങൾ എങ്ങനെ കാണണം? നാം ജീവിക്കുന്ന ലോകത്തെ വേണ്ടതുപോലെ പരിഗണിച്ച് പരാമർശിച്ച് അപഗ്രഥനം നടത്തി നമ്മളെ ഉദ്ബുദ്ധരാക്കാൻ പറ്റിയ തരത്തിൽ ഒരു വിജ്ഞാപകമായി വാഴുന്നതാണ് വേദം എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് വേദത്തിൽ എന്തെങ്കിലും കർമ്മവിധികൾ ഉണ്ടെങ്കിൽ ഓടിച്ചാടി അതങ്ങോട്ട് ചെയ്ത് ഞാനൊരു വേദവിത്താണ് വേദാനുസാരിയാണെന്ന് പറയല്ല. ആ വേദങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്താ? അത് മുഴുവനും കേൾക്കുക, ഗ്രഹിക്കുക. അവസാനം ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഇഹ ചേത വേദീ അഥ സത്യമസ്തി ന ചേദിഹാ വേദീൻ മഹതീ വിനഷ്ടിഹി. നിങ്ങൾ ഇവിടെ ഈ സത്യത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കിയോ, നിങ്ങളുടെ ജീവിതം സഫലമായി. മനസ്സിലാക്കിയില്ലെങ്കിലോ അതികഠിനമായിരിക്കുന്ന നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് വേദം. അപ്പം ആ വേദം നൽകുന്നതായ ആത്മവിജ്ഞാനം, വിവേകം, വൈരാഗ്യം, മോക്ഷം എന്നുള്ള നിർബന്ധം, ഇതൊക്കെയാണ് നമ്മൾ വേദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിൽ പറഞ്ഞിട്ടുള്ള വിധി നിഷേധങ്ങളോ മനുഷ്യരെ മോഹിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള കർമ്മങ്ങളോ ചെയ്തു കൂട്ടി ഞാൻ ചതുർവേദിയാണ്, ത്രിവേദിയാണ്, ദ്വിവേദിയാണ്, ഏകവേദിയാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നതല്ല നമുക്ക് ആവശ്യം. വി ഷുഡ് അപ്രോച്ച് ദ വേദാസ് ആസ് സംതിങ് ഇൻ ദ വേ ഓഫ് എ റെവലേറ്ററി സ്ക്രിപ്ചർ, നോട്ട് എ മാൻഡേറ്ററി വൺ. നമ്മളെ ഇന്നത് ചെയ്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞ് ശാസിക്കുന്നതല്ല വേദം, നേരെ മറിച്ച് നമ്മളെ ഉദ്ബുദ്ധരാക്കുകയാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിന് ഉപയോഗിക്കണം വേദമന്ത്രങ്ങളെ മുഴുവൻ. എന്താ വേദം നമ്മളോട് പറയണത്? ഏകം സദ്വിപ്ര ബഹുധാ വദന്തി, ലോകത്തിലെ എല്ലാം കൂടി ഒന്നേയുള്ളൂ സത്ത്. അതിനെ അറിവുള്ളവർ പലതരത്തിൽ പ്രതിപാദിക്കുകയാണ്, സത്തൊന്നേയുള്ളൂ, അതിൻ്റെ പേരാണ് ബ്രഹ്മം. ആ ബ്രഹ്മവിത് ആപ്നോതി പരം, ആ ബ്രഹ്മത്തെ അറിയുന്നവനാണ് മനുഷ്യജീവിതത്തിൽ അങ്ങേയറ്റം സാഫല്യം. അതാണ് വേദം പറയുന്നത്. വേദം പറയുന്നത് അതാണ്. ആ നോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഹ, ഈ വിശ്വത്തിൽ എമ്പാടു നിന്നും നല്ല നല്ല ചിന്തകൾ എൻ്റെ മനസ്സിൽ നുഴഞ്ഞു കയറട്ടെ, എൻ്റെ ഹൃദയ കവാടം ഞാൻ തുറന്നിട്ടിരിക്കുന്നു, എല്ലായിടത്തു നിന്നും നല്ലത് പ്രവേശിക്കട്ടെ എന്നിൽ, ഇതൊക്കെയാണ് വേദത്തിൻ്റെ ചിന്തകൾ. ഭദ്രം കർണേഭിഹി ശൃണുയാമദേവാഹ
ഞങ്ങളുടെ ചെവികളെപ്പോഴും നല്ലത് കേൾക്കട്ടെ, കണ്ണുകളെപ്പോഴും നല്ലത് കാണട്ടെ, നാവെപ്പോഴും നല്ലത് പറയട്ടെ, ഞങ്ങളുടെ ആയസ് വേണ്ടതുപോലെ വിനിയോഗിക്കപ്പെടട്ടെ. ഭദ്രം കർണേഭിഹി ശൃണുയാമ ദേവാഹ, ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ, സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാകും സ്തനൂഭിഹി വ്യശേമ ദേവഹിതം യദായുഹ്. എത്രത്തോളം കാലം ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, നമ്മുടെ ഉപരി ദേവതകളോ ശക്തികളോ ഉണ്ടെങ്കിൽ അവയൊക്കെ സ്തുതിച്ച് ആരാധിച്ച് അവരോട് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് സന്മനസ്സോടുകൂടി വിനയത്തോടുകൂടി സൗശീല്യത്തോടുകൂടി വാഴുമാറാകട്ടെ. ഇതൊക്കെയാണ് വേദം നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് വെറും ആ കർമ്മം ചെയ്യൂ ഈ കർമ്മം ചെയ്യൂ കടം മേടിച്ചിട്ടെങ്കിലും ചെയ്യൂ എന്നുള്ളതല്ല. അവിടെ പറയുന്നത് വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കണം നമ്മൾ ഈ വേദത്തെ. എന്നിട്ട് കൃഷ്ണൻ പറയാണ്, അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃദ്ധ വിഷയപ്രവാലാഃ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ആർക്കും എത്തും പിടിയും നൽകുന്നതല്ല. നിങ്ങൾ എത്ര തലകീഴും അറിഞ്ഞാലും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനെ പറ്റി ഒരു പിടിപാട് നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. ഒരു പുളിയും കുരുവോളം കൂടി ഇല്ല നമ്മുടെ ഭൂമി, അതിലാണ് നമ്മൾ വാഴുന്നത്. ആ വാഴുന്ന മനുഷ്യനാണ് ഈ ലോകത്തിനെ പറ്റി നിരൂപണം നടത്തുന്നത്. ആ നിരൂപണം മുഴുവൻ അർത്ഥവത്താവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ജീവിതം സഫലമായി ഉപദ്രവം കൂടാതെ കഴിഞ്ഞുകൂടാൻ സാധിച്ചാൽ തന്നെ വലിയ മെച്ചായി. അപ്പോൾ ഒരാളെയും ഉപദ്രവിക്കരുത്, നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുകയെ സങ്കല്പിക്കുകയോ ചെയ്യാൻ വിരോധമില്ല. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ, ഇത് വേര് മുകളിലും കൊമ്പ് താഴത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഉടനെ വേരായോ? ഇല്ല. അധശ്ച ഊർധ്വം പ്രസൃതാസ്തസ്യ ശാഖാഃ, ചോട്ടിൽ കൊമ്പുള്ളതുപോലെ നിങ്ങൾ എത്ര കയറിപ്പോയാലും കൊമ്പ് തന്നെയേ കാണുള്ളൂ, അതിൻ്റെ തടിയും നാരായ വേരും കിട്ടില്ല, അത്ര ഉയരത്തിലാത്. ഗുണപ്രവൃദ്ധാവിഷയപ്രവാലാഹ, സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാൽ പ്രവൃദ്ധമായിക്കൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ കൊമ്പുകൾ മുഴുവനും. വിഷയപ്രവാലാഹ, ഈ പ്രപഞ്ച വിഷയങ്ങളാണ് അതിൻ്റെ തളിര്. അധശ്ചമൂലാന്യനുസന്തതാനി, മാറി സമ്പ്രദായം. ആദ്യം പറഞ്ഞു മുകളിൽ വേരാ, ചോട്ടിൽ കൊമ്പാന്ന്. ഇപ്പൊ പറയുന്നു മുകളിലേക്ക് പോയാലും കൊമ്പാന്ന്. ഇപ്പൊ എന്താ പറയണത്? അധശ്ചമൂലാന്യനുസന്തതാനി, ചോട്ടിലും ഉണ്ട് ഇതിൻ്റെ വേരുകൾ. എന്താ അതിനർത്ഥം? ആദ്യം ഇവിടെ മനുഷ്യൻ ജനിച്ചപ്പോൾ എത്ര ആളായിരുന്നു? ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ 1.21 ബില്യൺ എന്ന് പറഞ്ഞാൽ 121 കോടി ജനങ്ങളാണ്. കുറേ കൊല്ലങ്ങൾ മുൻപ് ഈ വേദങ്ങളൊക്കെ ഉണ്ടായ കാലത്ത് ഇന്ത്യ രാജ്യത്തിൽ ആൾക്കാർ എത്ര ഉണ്ടായിരുന്നു? ഓരോരുത്തരും പുതിയ ഒരു തലമുറയെ തൊടുത്തുവിടുക, പുതിയ ഒരു തലമുറയെ തൊടുത്തുവിടുകയാണ്. ഇതാ എൻ്റെ പ്രേക്ഷകന്മാരുണ്ടല്ലോ, ഇതിലൊരു 60% നിങ്ങൾ വിവാഹം കഴിച്ചവരാകും. കൂടുതലാവാനാ സാധ്യത. വിവാഹം കഴിക്ക വഴി നിങ്ങളൊരു പുതിയ തലമുറയെ തൊടുക്കുകയാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ വേരില്ലേന്ന് ചോദിച്ചാൽ ഉവ്. അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും പിന്നെ ഒരു പുതിയ തലമുറയെ രചിക്കുന്നത്. അധശ്ചമൂലാന്യനുസന്തതാനി, അപ്പോൾ വേര് മുകളിൽ മാത്രമല്ല, തടിയെ നിലനിർത്താനുള്ള ഒരു വേര് മുകളില, കൊമ്പെന്ന് ഇറങ്ങി ഇങ്ങനെ വേടുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള വേടുകൾ. കർമാനുബന്ധീനി മനുഷ്യലോകേ, മനുഷ്യലോകത്തിൽ മാത്രം. ആ മനുഷ്യൻ്റെ വിവേകപൂർവ്വമുള്ള കർമ്മങ്ങൾ വഴി പലതും ചെയ്യാനും ചെയ്യാതിരിക്കാനും കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. മൃഗങ്ങളെപ്പോലെയല്ല നമ്മൾ, നമുക്ക് ശക്തി കൂടുതലാണ്. എന്ത് ശക്തിയാ? ചിന്താശക്തി, വിവേചനശക്തി, കാര്യശക്തി, കാര്യനിർവഹണശക്തി. അത് നല്ലതിനും ആവാം ചീത്തയ്ക്കും ആവാം. ആ ശക്തിയുടെ ഫലം കൊണ്ടാണല്ലോ ഇപ്പൊ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കി ഭൂമിയെ മുഴുവൻ പൊടിച്ചു കളയാനുള്ള ന്യൂക്ലിയർ വെപ്പൺ അതിൻ്റെ ഉടമസ്ഥന്മാരായി നമ്മൾ വാഴുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നാം അധിവസിക്കുന്ന ഈ ഭൂമിയെ പൊടി പൂരാക്കാൻ അതിനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന്. അതാണ് മനുഷ്യൻ്റെ കർമ്മശക്തി. കർമാനുബന്ധീനി മനുഷ്യലോകേ നരൂപമസ്യേഹ തഥോപലഭ്യതേ നാം തോ ന ചാതിർ ന ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണീ. ഇങ്ങനെ ഒരു സംസാര വൃക്ഷമാണ് നമ്മളുടെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. ഇത് കൊമ്പ് എത്ര മുറിച്ചു കഴിഞ്ഞാലും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എത്ര മുറിച്ചാലും പിന്നെ മേപ്പുറത്ത് കൊമ്പുകളുണ്ട്.
ഇതിലൊരൊറ്റ വഴി ഇതേ ഉള്ളൂ. ഇതാ പറയുകയാണ് അദ്ദേഹം, ന രൂപമസ്യേഹ തഥോപലഭ്യതേ. ഇതാകെ മൊത്തം ഇതിൻ്റെ അളവ് എത്രയാ, ഇതിൻ്റെ വിസ്താരം എത്രയാ? ഭൂമിയിലുള്ള മരങ്ങളുടെ അളവും വിസ്താരവും ഒക്കെ നമുക്ക് കയ്യിലുണ്ട്. പ്രപഞ്ചം മുഴുവനും ഒരു വൃക്ഷമാണെങ്കിൽ ഇത് തെക്ക് ഭാഗത്ത് പോയാൽ അറ്റത്തോ എത്തില്ല, വടക്ക് ഭാഗത്ത് പോയാൽ അറ്റത്തോ എത്തില്ല, മുകളിലേക്ക് പോയാലോ ചോട്ടിലേക്ക് പോയാലോ എവിടെ ഇത് അറ്റെത്തുക? അറ്റത്തില്ല. ഇതിന് അന്തോല്യ ആദിയില്ല, നച്ച സംപ്രതിഷ്ഠ. ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ആരാണ് നിലനിർത്തുന്നത്? ഇതിൻ്റെ സംരക്ഷക നിയമങ്ങൾ എന്താ, വ്യവസ്ഥകൾ എന്താന്ന് ചോദിച്ചാൽ അതും അറിയില്ല. അശ്വത്ഥമേനം, അങ്ങനെയുള്ള ഒരു അശ്വത്ഥ വൃക്ഷത്തിന് നിങ്ങൾ എന്തു വേണം? സുവിരൂഢമൂലം, നല്ല പോലെ ഉറച്ചിരിക്കുകയാണ് അതിൻ്റെ വേരുകൾ. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ, ഇതിന് കത്രയോ വെട്ടുകത്തിയോ മഴുവോ ഒന്നും പറ്റില്ല. ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ, അസംഗശസ്ത്രേണ. ഈ സംസാരേ എനിക്ക് നീ വേണ്ട. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഞാൻ പറയുമ്പോൾ എൻ്റെ മുഖവും എൻ്റെ ആംഗ്യവും ഒക്കെ ഒന്ന് നല്ലോണം നോക്കും നിങ്ങൾ. എനിക്കിത് വേണ്ടേ? എല്ലാ കാലത്തും ഒരുപോലെ വട്ടം തിരിക്കുന്നതാണ്, അതുകൊണ്ട് എനിക്കിത് വേണ്ട. അസംഗശസ്ത്രേണ, ഞാനിതിൽ ഒട്ടാൻ പോണില്ല. മക്കളുണ്ടായാൽ മക്കളിൽ, സ്വത്തുണ്ടായാൽ സ്വത്തിൽ, വീട് കെട്ടിയാൽ വീടിൽ, പഠിച്ച ഉദ്യോഗം കിട്ടിയാൽ അതിൽ, ഒന്നിലും എൻ്റെ മനസ്സ് ഒട്ടാൻ പോണില്ല. അങ്ങനെ അസംഗം, ഒട്ടലില്ലായ്മ, അതൊരു ശസ്ത്രം, ഒരായുധമായി കരുതി ദൃഢേന ചിത്വ, ഇതിനെ നിങ്ങൾ മുറിച്ചോളൂ. വേറൊരു വഴിയില്ല, പുറം ആയുധം കൊണ്ട് ഏൽക്കില്ല ഇതിലൊന്നും. അസംഗം, എനിക്ക് നിന്നെ വേണ്ടേ, വേണ്ടേ. നീ എത്ര ആകർഷകമായി വേണമെങ്കിരുന്നോ, എനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടേ. സീതയുടെ ഉദ്യാനത്തിൽ പൊന്മാൻ വന്നു, സീത അത് അഭിലഷിച്ചു. നേരെ മറിച്ച് എത്ര പൊന്മാൻ വേണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് എൻ്റെ രാമൻ മതി, ഞാൻ മാത്രം, രാമൻ മാത്രം വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാവണൻ്റെ ദാസിയായിരിക്കുമായിരുന്നോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. ആ സംഘമാണ് അവിടെ കുഴപ്പം വരുത്തി തീർത്തത്. ജടഭരത മുനിക്ക് വന്നതെന്താ? മാനോടുള്ള സംഘമാ. നിങ്ങളുടെ കുടുംബത്തിലും കുട്ടികളിലും ഒരു തകരാറും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ അവരെക്കുറിച്ച് തോന്നുന്ന രൂഢമൂലമായ സംഘമാണ് ഉപദ്രവകാരി. അപ്പൊ അസംഗം എന്ന് പറയുന്ന ശസ്ത്രമെടുത്ത് ദൃഢേന ചിത്വ, ഉറപ്പിച്ചു മുറിക്കണം. രണ്ടു ദിവസം പ്രയോഗിച്ചു, മൂന്നാം ദിവസം കയ്യിത്തിരി കുഴഞ്ഞു, മനസ്സിത്തിരി കുഴഞ്ഞു. അതുകൊണ്ട് അന്ന് കുളിയും തേവാരവും ഒന്നുമില്ല, വിളക്ക് കൊളത്തിലും ഇല്ല, നേരത്തെ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. അത് പറ്റില്ല, പറ്റില്ല. ദൃഢേന ചിത്വ, അസംഗശസ്ത്രം ദൃഢമായി പിടിക്കണം നിങ്ങൾ. തദഃപദം തത്പരിമാർഗിതവ്യം, എന്നിട്ടോ അന്വേഷിക്കണം. എന്തന്വേഷിക്കണം? തഥ ദേർ ആഫ്റ്റർ, തത് പദം പരിമാർഗിതവ്യം, ആ സ്ഥാനം തേടണം. ഏത് സ്ഥാനം? യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയ, എവിടെ ചെന്നാലാണോ രണ്ടാമത് ഇവിടെ വന്ന് ജനിക്കേണ്ടി വരാതെയിരിക്കുന്നത്, ആ സ്ഥാനം. തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ, ആ തേടുന്നതും സമീപിക്കുന്നതുമായ രീതി എന്താ? തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃപ്രവൃത്തി പ്രസൃതാ പുരാണീ, ഞാൻ ശരണം പ്രാപിക്കുന്നേ. ആരെ ശരണം പ്രാപിക്കുന്നു? തമേവ ചാദ്യം പുരുഷം, ആ ആദി പുരുഷനെ മാത്രം ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ആരാണ് ആ പുരുഷൻ? യതഃപ്രവൃത്തി പ്രസൃതാ പുരാണീ, ദീർഘകാലമായി പുരാണകാലം വളരെ പഴക്കം ചെന്ന് ദീർഘകാലമായി തുടരുന്നതായ ഈ പ്രവൃത്തി പരമ്പരയുണ്ടല്ലോ. ജനിക്കുക, പ്രവർത്തിക്കുക, മരിക്കുക, പിന്നെയും ജനിക്കുക, പ്രവർത്തിക്കുക, മരിക്കുക, പിന്നെയും കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, അവസാനം ശ്മശാനത്തിലേക്ക് പോവുക, ഇങ്ങനെ തുടർന്നു പോകുന്നതായി പ്രവൃത്തി പരമ്പരയുണ്ടല്ലോ. ആ പ്രവൃത്തി പരമ്പര എവിടുന്ന് ഉണ്ടായോ, എവിടുന്ന് ഉത്പത്തിയായോ, ആ പരമപുരുഷനെ ഇതാ ഞാൻ വിനയപൂർവം ശരണം പ്രാപിക്കുന്നേൻ എന്നുള്ളൊരു വിചാരം. ഇതാണ് അസംഗശസ്ത്രം. ഇതുകൊണ്ട് മാത്രമേ ഈ സംസാരത്തെ ജയിക്കാൻ പറ്റുള്ളൂ. തദഃപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യതഃ പ്രവൃത്തി പ്രസൃതാ പുരാണീ അദന്തി ചൈകാഫലമസ്യ ഗൃധ്ര ഗ്രാമേചര ഏകമരണ്യവാസാഃ ഹംസായ ഏകം ബഹുരൂപമിജ്യൈ മായാമയം വേദ സവേദവേദം. ശ്രീകൃഷ്ണൻ കുരുക്ഷേത്രത്തിൽ അർജുനോട് പറഞ്ഞുവല്ലോ, ഛന്ദാംസി യസ്യ വർണ്ണാനി യസ്തം വേദ സവേദവിദ്. അതേപോലെ തന്നെ അവിടെ പറയുന്നത്,
ഈ സംസാരം എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണെന്ന് ചിത്രീകരിച്ചു. ആ വൃക്ഷത്തിൽ എന്തൊക്കെയാണ് ബീജം എന്ന് പറഞ്ഞു, അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അതിന് കൊമ്പ് എത്രയുണ്ട്, സ്കന്ധങ്ങൾ എത്രയുണ്ട്, എത്ര മുളകളുണ്ട്, അതിലെന്തൊക്കെയാണ് രസങ്ങൾ, ഇതൊക്കെ ചിത്രീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, അദന്തി ചൈകം ഫലമസ്യ ഗൃദ്ധ. ഇതിൻ്റെ ഒരു ഫലം ഗൃദ്ധ അദന്തി, കഴുകന്മാരാണ് അത്ര തിന്നുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ കഴുകന് നിങ്ങൾ എത്രത്തോളം സ്ഥാനം കൊടുക്കുന്നുണ്ട്? ഗരുഡനാണ് വലിയൊരു സ്ഥാനം. കഴുകൻ എന്താ, മുകളിൽ പറന്ന് കയറി ചത്ത സാധനങ്ങളെയൊക്കെ അന്വേഷിച്ച് അവിടെ പോയി കൊത്തി വലിച്ച് തിന്നും. ഇതാണ് കഴുകന്മാരുടെ ജോലി. ആ കഴുക ശബ്ദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അദന്തി ചൈകം ഫലമസ്യ ഗൃദ്ധ. ഇവിടെയുള്ള ഫലങ്ങൾ ഗൃദ്ധന്മാർ, അതായത് കഴുകന്മാരാണ് തിന്നുന്നത്. ഗ്രാമേചര ഏകം അരണ്യവാസാഹ, അവരെങ്ങനത്തെവരാ, ഗ്രാമേചരന്മാരാ. എന്താ അതിനർത്ഥം? ഇന്ദ്രിയഗ്രാമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സമൂഹം. ആ ഐന്ദ്രിയമായിരിക്കുന്ന തലത്തിൽ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ. വാസ്തവത്തിൽ ഈ ലോകം ഈശ്വരൻ രചിച്ചതാണ്. ആ ഈശ്വരൻ രചിച്ച ലോകത്തിൽ ഈശ്വരീയത തന്നെയാണ് എല്ലാ സ്ഥലത്തും. ആ ഈശ്വരീയ ഭാഗം, ആ ഈശ്വരീയത എന്ന് പറയുന്ന ഭവ്യതയോ ധന്യതയോ ആ മാംഗല്യമോ മംഗളകരത്വമോ ഒക്കെ വിട്ടുകളഞ്ഞ് ജീവൻ പോയ ഒരു ശരീരത്തെ കഴുകൻ കൊത്തിവലിക്കുന്ന മാതിരിയാണ് ഈ ഗ്രാമേചരന്മാർ ഇതിൻ്റെ ഫലം തിന്നുന്നത് എന്ന്. കേൾക്കുന്നുണ്ടോ ആവോ നിങ്ങൾ? കൃഷ്ണൻ ഇങ്ങനെ പറയില്ല എന്നാണ് നിങ്ങളുടെ വിചാരം? കഴുകന്മാരെ ശവം കൊത്തിവലിക്കുന്നത് പോലെയാണ് ഈശ്വരവിശ്വാസമോ ഈശ്വരാംശ ദർശനമോ ഇല്ലാതെ ഈ ലോകത്തിനെ തനതായി ഒരു ദ്രവ്യപ്രപഞ്ചമായി കണ്ട്, ഒരു ഊർജപ്രപഞ്ചമായി കണ്ട് അതിനെ മാത്രം ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടല്ലോ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, വായ കൊണ്ടും കൈകൊണ്ടും ഒക്കെ. അത് വാസ്തവത്തിൽ ഈ കഴുകൻ ശവം കൊത്തി വലിക്കുന്നത് പോലെയാണ്. ഏകമരണ്യവാസാഹ, ഇനിയൊരു ഫലത്തെയോ ആരാ അനുഭവിക്കുന്നത്? അരണ്യവാസാഹ തപസ്വികൾ. അവർ ലോകത്തിലുള്ള ബന്ധങ്ങളും താത്പര്യങ്ങളും ഒക്കെ വേണ്ടാന്ന് പറഞ്ഞ് കാട്ടിലേക്ക് ചെന്ന് താമസിച്ച്, ആ കാട്ടിൽ ഏകാന്തമായിട്ടാണെങ്കിൽ ഏകാന്തം, ഗുരുവും ശിഷ്യന്മാരും ആണെങ്കിൽ അങ്ങനെ അല്ല. നാരായണാശ്രമ തപോവനത്തെ പോലെയുള്ള തപോവനം ഇന്നത്തെ കാലത്ത് മുഴുവൻ കാടും ബഹളവും ഒന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എത്രയെല്ലാം തപോധാമങ്ങളോ കുടീരങ്ങളോ ഉണ്ടോ അവിടെയൊക്കെ ചെന്നിരുന്ന് അവർ ശ്രീമദ് ഭാഗവതം വായിക്കും, ഉപനിഷത്തുകൾ വായിക്കും, ഭഗവത്ഗീത വായിക്കും, പറയും. ഞങ്ങളുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഒരു കോഴ്സ് നടത്തുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ, 20-40 വയസ്സിന് മധ്യത്തിലുള്ളവർക്കാണ് കോഴ്സ്. 3 മാസത്തെയാണ്, 6 മണിക്കൂറിലേറെ അവർ പഠിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും അവർക്ക് പഠിപ്പ് തന്നെയാണ് അവിടെ. അവരായിട്ട് സംസാരിക്കുന്നതും ഇതാ. അങ്ങനെ അരണ്യവാസനിരതന്മാരായി ഇരിക്കുന്ന ഹംസായ ഏകം ബഹുരൂപമിജൈ, ആ ഹംസാഹ, അവരാണ് വാസ്തവത്തിൽ അരയന്നങ്ങൾ. അരയന്നം എന്നുള്ളത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യജീവനെ ഹംസമായി ചിത്രീകരിക്കാറുണ്ട്. എന്താ കാരണം? പാലും വെള്ളവും കൂടി കലർത്തി കൊടുത്താൽ പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്നവരാണ് ഈ അരയന്ന പക്ഷി എന്ന് പറയുന്നത്. കവികളുടെ ഭാവനയിലുള്ളതാണ്. അപ്പം അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ നല്ലോണം പരിശോധിച്ച് നോക്കി, ഇത് ഈശ്വരനില്ലാതെ ഈ ലോകത്തിൽ ഒന്നും നിലനിൽക്കാൻ പറ്റില്ല. ഒരു മനുഷ്യ ശരീരം ഏത് സെല്ല് വേണമെങ്കിൽ എടുത്തോളൂ, ഉള്ളിൽ ജീവനില്ലാതെ ഒരു സെല്ല് അതിലുണ്ടാവുമോ? കോടാനുകോടി സെല്ലുകളുണ്ട്, പക്ഷേ ജീവാംശമില്ലാതെ ഒരു സെല്ലും കൂടി അതിൽ കാണില്ല. അതേപോലെ ഈശ്വരൻ കലർന്നതല്ലാതെ ലോകത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ ഈശ്വരന് മുൻസ്ഥാനവും ഈ കാണുന്നതിന് 2-ാം സ്ഥാനവും കൊടുത്തുകൊണ്ടുള്ള മനുഷ്യരുണ്ടല്ലോ, വിവേകത്തോടുകൂടി വൈരാഗ്യത്തോടുകൂടി, ഏകം ബഹുരൂപമിജ്ജൈഹി മായാമയം വേദസവേദ വേദ. അങ്ങനെ അനവധി രൂപങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ. ഈ കാണുന്നത് മുഴുവൻ വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ് പലതായി പരിണമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പരിവർത്തനപ്പെട്ടിരിക്കുന്നത്, വിവർത്ത രൂപത്തിലായിരിക്കുന്നത് എന്നിങ്ങനെ വിചാരിച്ച് മനസ്സിലാക്കി അവരനുഭവിക്കുന്നുണ്ടല്ലോ. ഹംസങ്ങളായി, അരണ്യവാസികളായി അവരാണ് വാസ്തവത്തിൽ ഈ വേദത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളവർ. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ എന്താ? അത് വായിക്കാനും പഠിക്കാനും ഉച്ചരിക്കാനും ഉദാത്താനുദാത്തങ്ങളോടുകൂടി ചൊല്ലാനും കേൾക്കാനും അങ്ങനെ ഉച്ചരിച്ച് കഴിഞ്ഞുകൂടാനാണോ? അല്ല. ആ വേദം ഈ ലോകത്തിൻ്റെ നശ്വരതയെ വെളിപ്പെടുത്തി, അതിലുള്ള അനശ്വര അധിഷ്ഠാനത്തെ വെളിപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്ത്, ആ അധിഷ്ഠാനമില്ലാതെ ഈ ലോകമുണ്ടാവില്ല. സ്വപ്നത്തിലുള്ള പ്രപഞ്ചം മുഴുവനും എന്തൊക്കെയാണ് അതിലുള്ളത്? ദേശം, കാലം, വസ്തുക്കൾ, സമയം, പലതും ഉണ്ടവിടെ. അതൊക്കെ ഉണ്ടെങ്കിലും
ആ സ്വപ്ന പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് മനസ്സിലാണ്. അവിടെ പ്രപഞ്ചത്തിന് സ്ഥാനമില്ല, സ്വപ്നത്തിനാണ് സ്ഥാനം. സ്വപ്നം രചിക്കുന്നത് മനസ്സാണ്. മനസ്സാണതിൽ പ്രമാണം എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ വികൃതിയോ അല്ലെങ്കിൽ സൃഷ്ടിയോ ആണ് സ്വപ്നം എന്ന് മനസ്സിലാക്കുന്നത് പോലെ ആയിരിക്കണം ഈ ലോകത്തെ നാം നോക്കിക്കാണുന്നത്. ഈ ലോകത്തിനെ നോക്കിക്കാണുന്നത് ഇങ്ങനെയായിരിക്കണം. അങ്ങനെ മായാമയം വേദസവേദവേദം. അപ്പോൾ ഈ ഒന്ന് പലതായി തീരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് പലതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നവിടെ ബാക്കി വരില്ലല്ലോ. ഒന്ന് തന്നെയാണത്, പലത് എന്നുള്ള ഒരു പ്രതീതിയെ ജനിപ്പിക്കുകയാണ്. ഏതുപോലെ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് ഒരൊറ്റ മനസ്സാണ്. ആ ഒരു മനസ്സ് മനസ്സായിരിക്കെ എത്ര ചിന്തകളെയാണ് അത് പുറപ്പെടുവിക്കുന്നത്, എത്ര വികാരങ്ങളെയാണ് അത് പുറപ്പെടുവിക്കുന്നത്, എത്ര തവണ അത് ഉണർന്നു കഴിഞ്ഞു, എത്ര തവണ ഉറങ്ങിക്കഴിഞ്ഞു, എത്ര തവണ സ്വപ്നം കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാലും ആകെ മൊത്തം നമുക്കുള്ളത് ആദ്യമുണ്ടായിരുന്ന അതേ മനസ്സ് തന്നെയാണ് ഇപ്പോഴും. അതുപോലെ ആ ഒന്ന് പരിണമിതമായ ഒരു പ്രപഞ്ചമല്ല, വിവർത്ത രൂപത്തിലുള്ള ഒരു പ്രപഞ്ച പ്രതീതിയാണ് എന്ന് മനസ്സിലാക്കി. അദന്തിചൈകം ഫലമസ്യ ഗൃദ്ധ ഗ്രാമേചര ഏകമരണ്യവാസാ ഹംസായ ഏകം ബഹുരൂപമിജ്ജൈ മായാമയം വേദ സവേദവേദം. ഇപ്പം ശ്രീകൃഷ്ണൻ വളരെ അരുമയോടുകൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ആർക്ക്? ഉദ്ധവന്. അതേപോലെ സജ്ജനങ്ങൾ, തത്വജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ, സദ്ഗുരുക്കൾ അവരുടെ ശിഷ്യന്മാർക്ക് ഇത് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്ത് വീണ്ടും പറഞ്ഞു കൊടുത്ത് പല ഉദാഹരണങ്ങളും നിരത്തി യുക്തിപൂർവം ആലോചിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് വേണത്രേ ഇതിൻ്റെ മായാസ്വരൂപം മനസ്സിലാവാൻ. ഇജ്ജൈഹി എന്നൊരു വാക്കാ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ നിർദ്ദേശവും അനുഗ്രഹവും അവരുടെ സഹവാസവും സമ്പർക്കവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ മായാമയത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബഹുരൂപം മായാമയം വേദ. പല രൂപത്തിലാണത് കാണുന്നത്. ആ രൂപത്തിനെ കടന്നങ്ങോട്ട് പിടിച്ചു. എന്താണ് ഇങ്ങനെ ബഹുരൂപി ആയിരിക്കണത് എന്ന് ആലോചിക്കാനും പോയില്ല. അപ്പോൾ കഴമ്പ് വിട്ടു, ഒരു നാളികേരം തെങ്ങുണ്ടാക്കി, അത് അവസാനം കാച്ചു. കാച്ചപ്പോൾ ഒക്കെ പൊതിച്ചെടുത്തിട്ട് ചകിരിയും ചിരട്ടയും എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കഴമ്പ് അങ്ങോട്ട് കളഞ്ഞു അത്രേ. അതുപോലെയാണ് ഇപ്പോഴത്തെ നില. ഇവിടെ എന്തൊക്കെയുണ്ടോ അതിൽ മുഴുവൻ പരിലസിക്കുന്നത് ഒരൊറ്റ ഈശ്വരനെ, ഒരു പരമാത്മാവും ഒരു പരബ്രഹ്മവുമാണ്. അതിനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയോ തൻ്റെയോ ഇല്ല, ഈ പുറം തൊണ്ടിലാണ്. അതാണ് പറയുന്നത്, കഴുകൻ കൊത്തിവലിക്കുന്ന ശവങ്ങളുണ്ടല്ലോ, അതുമാതിരിയാണ് ശവമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണത്. ട്രീറ്റ് ചെയ്യണത് അങ്ങനെയാണ്. ഈ മാംസഭക്ഷണം കഴിക്കുന്നവരെ പറ്റി എന്താ പറയുക? ജീവൻ പോയതാണ് മാംസത്തിന് വിധേയമാകുന്നത്. ആ മാംസം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ശവത്തിനെ കൊണ്ട് മറവ് ചെയ്യുക? ശവക്കുഴി ഉണ്ടാക്കുന്നത് എവിടെയാണ്? ശ്മശാനത്തിലോ അല്ലെങ്കിൽ പറമ്പിലോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വയറ്റിനെ പോലും ഒരു ശ്മശാനമോ ഒരു ശവക്കുഴിയോ ആക്കിയിരിക്കുക നമ്മൾ മാംസം ഭക്ഷിക്കുന്നത് വഴി. അതുമാതിരിയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി. ഇതിൻ്റെ ഒരു ഫലമാണ് ഗ്രാമേജരന്മാർ കഴുകന്മാരെ പോലെ അനുഭവിക്കുന്നത്. മറ്റേ നല്ല ഫലം അനുഭവിക്കുന്നതോ അരണ്യവാസികളാണ്. അവർക്ക് നല്ല ഫലം അനുഭവിക്കാൻ കാരണമായിട്ടുള്ളതോ ഇജ്ജൈഹി ശ്രേഷ്ഠന്മാരുടെ സംസർഗമാണ്. ഇതിൽ വളരെ വിശേഷപ്പെട്ട ഒരു സംഗതിയുണ്ട്. എന്താ? ഈ ലോകം എങ്ങനെയാണ് നമ്മൾ മായയാണ് ഇവിടെ അനവധി ഇല്ല എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ ചോദിച്ചാൽ, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇനിയും എനിക്ക് പറയേണ്ടി വരും. കൃഷ്ണനും നമ്മുടെ ശാസ്ത്രവും പലതവണയും ആവർത്തിക്കുന്നതാണ് പല സത്യങ്ങളും. ഭാഗവതത്തിൽ തന്നെ ചില ശ്ലോകങ്ങളുണ്ട്, രണ്ടും മൂന്നും സ്ഥലത്ത് ആവർത്തിച്ച് ഒരേ ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. അതുമാതിരി എന്താ പറയാനുള്ളത്? ഈ ലോകത്തിനെ കാണിച്ച് തരുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണെന്ന്. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിന് പ്രമാണം ദ സെൻസസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ ലോകത്തെ ശബ്ദ സ്പർശ രസരൂപഗന്ധങ്ങളാക്കി തീർക്കുന്നത്. ഈ ലോകം എപ്പോഴും ഉണ്ടോ? ത്രികാലങ്ങളിലും ഉണ്ടോ? ഇല്ല. എന്താ? ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുന്നത് 6, 7, 8 മണിക്കൂർ ഉറങ്ങും. എല്ലാം കൂടി 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൽ 24 മണിക്കൂറും നാം ഈ ലോകത്തെ കണ്ട് അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. ഉറങ്ങുന്ന സമയത്ത് പോയി. അപ്പോൾ ഈ ലോകത്തിനെ വാസ്തവത്തിൽ വെളിപ്പെടുത്തുന്നതും പ്രസവിക്കുന്നതും ആരാ? നമ്മൾ ഉണർന്നിരിക്കുന്ന ആ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ. പ്രേക്ഷകരെ, നിങ്ങൾ എന്നോട് സമ്മതിക്കോ? ഈ ലോകമല്ല നിങ്ങളെ ഉണർത്തുന്നത്, നിങ്ങൾ സ്വയം ഉണരുന്നതാണ്. ഉണരുമ്പോൾ നിങ്ങളിലുള്ള ഉണർച്ച, ആ ഉണർവുണ്ടല്ലോ, അതാണ് ഈ ലോകത്തിന് പ്രസവിച്ച് കാണിച്ചു തരുന്നത്. വായയിൽ നിന്ന് ശബ്ദം പുറപ്പെടുന്നത് പോലെ ജാഗ്രത അവസ്ഥ പ്രസവിക്കുന്നതാണ് ഈ ലോകം. ഈ ജാഗ്രത അവസ്ഥയോ ലോകത്തിൻ്റെയല്ല, ഓരോ വ്യക്തിയുടെയുമാണ്. ഏതുപോലെ ജാഗ്രത അവസ്ഥയുള്ളതുപോലെ നമുക്ക് ഉറക്കം സുഷുപ്തിയുണ്ട്. ആ സുഷുപ്തിയിൽ ഇടയിൽ സന്ന് കൂടുന്നതാണ് സ്വപ്നം.
ഈ മൂന്നവസ്ഥകളും ഒരുപോലെ മനുഷ്യൻ്റെയാണ്. ആ മൂന്നവസ്ഥകളിൽ ഒന്നിൽ മാത്രമേ ഈ ലോകമുള്ളൂ, ജാഗ്രത അവസ്ഥ. അത് ഇത്തിരി നീളം കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് കൂടുതൽ വാസ്തവികതയോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കൽപ്പിക്കാൻ പറ്റില്ല. അപ്പം നാം ഉണർന്നപ്പോൾ ഈ ലോകത്തിനെ വെളിപ്പെടുത്തുന്നു, നാം കണ്ണടച്ചങ്ങടെ ഉറങ്ങുമ്പോഴോ ഈ ലോകത്തിനെ അസ്തമിപ്പിക്കുന്നു, മാച്ചു കളയുന്നു. അപ്പം ഈ ലോകത്തിനെ ഉദ്ഭവിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ആര്, എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്താ നിങ്ങൾക്ക് മറുപടി? നാം, നമ്മുടെ ജാഗ്രത അവസ്ഥ, നമ്മുടെ സുഷുപ്തി അവസ്ഥ, ഇത് രണ്ടുമാണ് ഇവിടെ. ഗീതയിലൊരു ശ്ലോകമുണ്ട്, അവ്യക്താവ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ. അവ്യക്താവ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ. വെളുപ്പാൻ കാലത്ത് അഹസ് എന്ന് പറഞ്ഞാൽ എന്താ പകൽ, ആ പകലങ്ങട് വന്നാൽ അവ്യക്തതയിൽ നിന്ന് എല്ലാം വ്യക്തമാവുന്നു. രാത്രിയാകമേ, രാത്രി വന്നാലോ പ്രലീയന്തേ, എല്ലാം ലയിച്ചു പോണു. തത്രൈവാ അവ്യക്ത സംജ്ഞകേ, അവ്യക്തം എന്ന് പറയുന്നതിലാണ് ലയിച്ചു പോകുന്നത്. ഈ പ്രപഞ്ചം ഉത്പത്തിയാവുന്നതിന് മുൻപ് ആ അവ്യക്തത്തെ ആരെങ്കിലും കണ്ടു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഒരിക്കലും കാണാൻ സാധ്യമല്ല. നാം ജീവിച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങളായിട്ടാണ്. അതിനു മുൻപ് എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപ് ഈ ലോകമുണ്ടായി കാണും. 452 കോടി വർഷവും മറ്റുമാണ് ഈ ഭൂമി ഉണ്ടായിട്ടായിട്ടുള്ളത്. 1500 കോടി വർഷമാണ് ഈ വിശ്വത്തിൻ്റെ കാലാവധി എന്നാണ് അവർ പറയുന്നത്. ഇത് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാ, നാം നമ്മുടെ ശാസ്ത്രപ്രകാരം പറയുന്നതല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ഉത്പത്തി നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ പ്രസ്താവനയ്ക്ക് അപ്പം എന്താ ആധാരം? നമ്മളെല്ലാവരും രാത്രി കടന്നങ്ങോട്ട് ഉറങ്ങിയാൽ ലോകം അസ്തമിച്ചു, വെളുപ്പം കാലത്ത് എണീറ്റാലോ അത് ഉദിച്ചു പുറത്തു വന്നു. അപ്പോൾ ഈ ലോകത്തിനെ ഉദിപ്പിക്കുന്നതും അസ്തമിപ്പിക്കുന്നതും ആര്, അല്ലെങ്കിൽ എന്ത്, അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് എന്താ മറുപടി? അവനവൻ്റെ അനുഭവമാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ പ്രപഞ്ചം എഴുന്നേറ്റു, ഞാൻ ഉറങ്ങുന്ന സമയത്ത് പ്രപഞ്ചം അസ്തമിച്ചു, ഞാൻ സ്വപ്നം കാണുമ്പോൾ ഒരു പുതിയ പ്രപഞ്ചത്തെ ഞാൻ സൃഷ്ടിക്കുന്നു എൻ്റെ മനസ്സ്. അപ്പോൾ എൻ്റെ മനസ്സിന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ആ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ മുഴുവൻ എന്തായി? ഞാൻ ഉണർന്നപ്പോൾ പെട്ടെന്ന് പോയി. ആ വസ്തുക്കൾക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല. എന്നാൽ ഉണ്ടായില്ലേ? ഉണ്ടായി. എവിടെ? എൻ്റെ മനസ്സിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ ഈ പറയുന്നത് മനസ്സിലാവാൻ? ബുദ്ധിയുണ്ടോ? അത് ഉപയോഗിക്കുമോ നിങ്ങൾ? ഇന്നാളൊരാൾ ഇവിടെ വന്നു, അദ്ദേഹം പറയുകയാണ്, സ്വാമിജി പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും അതങ്ങോട്ട് സമ്മതിച്ച് ഉൾക്കൊണ്ട് അതുപോലെ ആവാൻ പറ്റണില്ല. അതെളുപ്പാന്ന് നിങ്ങൾ വിചാരിച്ചോ? ഹാ, അവിടെയാണ് ഈ സന്യാസം എന്നൊക്കെ പറയണത് വരുന്നത്. എനിക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലായി, മനസ്സിലായിട്ടോ അതിന് വിപരീതമായ മൂല്യങ്ങളോടുകൂടി ജീവിച്ചു എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതാണ് അവിടെ ക്യാച്ച് എന്ന് പറയുന്നത്, അതാ. അതിന് ചില ആത്മാർത്ഥത വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? അവ്യക്താവ്യക്തയ സർവാഹ പ്രഭവന്ത്യഹരാഗമേ രാത്രി ആഗമേ പ്രലീയന്തേ തത്ര ഇവ അവ്യക്ത സംജ്ഞകേ. അപ്പോൾ ഈ ലോകത്തിന്, സ്വപ്നപ്രപഞ്ചത്തിന് എൻ്റെ മനസ്സല്ലാതെ ഒരു നിലനിൽപ്പുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റപ്പോഴും സ്വപ്നവസ്തുക്കൾ അവിടെ ബാക്കി നിൽക്കണം, അത് നിൽക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഉറങ്ങുമ്പോൾ ഈ ലോകമുണ്ടോ? ഇല്ല, ലോകവസ്തുക്കൾ പോയി. ഇതാരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ആൾ ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന ആളാണ്. നമ്മളെല്ലാവരും കിടന്നുറങ്ങിയാൽ ഈ ലോകം പിന്നെ ഇല്ല. ആ സമയത്ത് നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് മരണവുമില്ല, ഒന്നുമില്ല, അറിയാൻ പോണില്ല. ആ ഉറക്കം എന്ന് പറയുന്നത് അത്ര വിശേഷപ്പെട്ടതാണ്. ആ ഉറക്കം വ്യക്തീയമാണ്, വ്യക്തീയമാണ്. അത് ബാഹ്യവസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതല്ല, ആരുറങ്ങുന്നുവോ അവനെ ആശ്രയിച്ചിരിക്കുന്നവനാണ്. അതാണ് ഇവിടെ പറയുന്നത്. യോഗവാസിഷ്ഠത്തിൽ ഒരു ശ്ലോകമുണ്ട്, രാജൻ ശരീരകലനാനി വൃഥോത്ഥിതാനി ചേതോഹി കാരണമമീഷു ശരീരകേഷു വാരീവ സർവവനഖണ്ഡലതാരസേഷു മുഖ്യം ശരീരമിഹ വിദ്ധി മനോമഹാത്മൻ. രാജൻ ശരീരകലനാനി വൃഥോത്ഥിതാനി. അനവധി ശരീരങ്ങൾ വസ്തുക്കൾ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടല്ലോ രാജാവേ, അത് വെറും വൃഥാവാണ്, മിഥ്യയാണ്, വിട്ടേക്കൂ. ഈ ശരീരങ്ങളെ മുഴുവനും ഉണ്ടാക്കി തീർക്കുന്നതും അനുഭവിപ്പിക്കുന്നതും ചേതോഹി കാരണമമീഷു ശരീരകേഷു. ശരീരമുണ്ടെന്ന് നമ്മളെ ശരീരം തോന്നിക്കുന്നുവോ
അതോ നമ്മുടെ മനസ്സ് തോന്നിക്കുന്നുവോ എനിക്ക് ശരീരമുണ്ടെന്ന്? അപ്പോൾ വാസ്തവത്തിൽ ശരീരത്തിൻ്റെ നിലനിൽപ്പ്, ഈ ലോകത്തിൻ്റെ നിലനിൽപ്പടക്കം എല്ലാം തന്നെ മനസ്സ് എന്ന് പറയുന്ന ഒരു മൂലപ്പൊരുളുണ്ടല്ലോ, അതിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഏതുപോലെ വാരീവ സർവവന ഖണ്ഡല താരസേഷു, അനവധി വൃക്ഷങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. ആ വൃക്ഷങ്ങളിലും ചെടികളിലും എന്തായി? എല്ലാം ഉണ്ടെങ്കിലും അതിൽ പലതരത്തിലുള്ള രസങ്ങളാണ്. ഇപ്പോൾ കയ്പയ്ക്ക് കുത്തിപ്പിഴിഞ്ഞാൽ കയ്പുള്ള ഒരു രസം നിങ്ങൾക്ക് കിട്ടും, വെള്ളരിക്ക കുത്തിപ്പിഴിഞ്ഞാൽ വേറെ ഒരു രസം കിട്ടും, മാമ്പഴം കുത്തിപ്പിഴിഞ്ഞാൽ മധുരമുള്ള ഒരു ചാറ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിലെല്ലാറ്റിലും രൂപപ്പെട്ടിട്ടുള്ളത് ഒരേ ഒരു വെള്ളമാണ്. അതുപോലെ മനസ്സാണ് ഇവിടെ പ്രമാണം. മുഖ്യം ശരീരമിഹ വിദ്ധി മനോമഹാത്മൻ. ഇവിടെ ശരിയായിട്ടൊരു ശരീരം എന്ന് പറയാമെങ്കിൽ അത് നമ്മുടെ മനസ്സാണ്, അല്ലാതെ ഈ മനസ്സ് ഉണർവായി വെളിപ്പെടുത്തി തരുന്ന ശരീരമല്ല. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. ഈ ലോകത്തിന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് മനുഷ്യനിലുള്ള ജാഗ്രതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ജാഗ്രതാവസ്ഥയോ മനുഷ്യനിൽ സ്വതന്ത്രമായിട്ടുള്ളതാണ്, അതിന് ലോകത്തിനൊരു ബന്ധവുമില്ല. ഈ ദേഹത്തെ ഉണ്ടാക്കിയതാരാ? ജീവനാ ഉണ്ടാക്കിയത്. നമ്മുടെ ദേഹം ഉണ്ടാക്കാൻ വേണ്ടി ജീവൻ ഒരാളുടെ അടുത്തുനിന്നും ഒന്നും കടം മേടിക്കുകയോ സഹായം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ആരുമറിയാതെ ഗർഭാശയത്തിൽ പ്രവേശിച്ച് 8-9 മാസം കൊണ്ട് ഈ ലോകത്തിനെ മുഴുവൻ കണ്ടറിയാനും അതുമായി വ്യവഹരിക്കാനുമുള്ള ഒരു പൂർണ്ണ ശരീരത്തോടു കൂടി പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ നിർമ്മാണ ശക്തിയും സ്വാതന്ത്ര്യവും എത്രയുണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് പറയും. ഈ ദേഹം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും നാം കണ്ട് ഗ്രഹിക്കുന്ന വസ്തുക്കളേ ഇവിടെയുള്ളൂ. അതല്ലാത്ത ഒരു വസ്തു നിങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. നമ്മൾ ഗ്രഹിക്കാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള ഒരു വസ്തു, ഗ്രഹിക്കാനുള്ള ഉപാധി ഇന്ദ്രിയങ്ങളോ അത് ജീവൻ രചിച്ചതാണ്. എല്ലാ ദൃശ്യശ്രവ്യങ്ങൾക്കും പ്രമാണം എന്താ? നമ്മുടെ അനുഭവം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങളെ രചിച്ചതോ? നമ്മുടെ ജീവൻ. ഈ ലോകത്തിൻ്റെ വിവരങ്ങളും അതിലുള്ള ലാഭനേട്ടങ്ങളുമൊക്കെയാണ് ഈ വേദം ചർച്ച ചെയ്യുന്നത്, പരിഗണിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്ന സമയത്ത് സ്വർഗം പോകാനുള്ള വഴി എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ വേദം പരിഗണിക്കുന്നത്. ആ പരിഗണിക്കുന്ന ആ വസ്തുക്കളുണ്ടല്ലോ ലോകം, അതിനെ പ്രസവിക്കുന്നത് നമ്മുടെ ജീവനാണെന്ന്. എങ്ങനെ പ്രസവിക്കുന്നു? ഇന്ദ്രിയങ്ങൾ വഴി. അതാണല്ലോ ഇവിടെ പറഞ്ഞത്, സയേഷ ജീവോ വിവരപ്രസൂതി. വിവരപ്രസൂതിയാണ് ഈ ജീവൻ. ഓരോ ദ്വാരങ്ങളുണ്ടാക്കി ആ ദ്വാരങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങളെ പ്രസവിച്ചു. കണ്ണിലൂടെ രൂപങ്ങൾ, ചെവിയിലൂടെ ശ്രവ്യങ്ങൾ, ഇങ്ങനെ ഓരോന്നിനെ പ്രസവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ അതിൽ മനസ്സിലാക്കാനുള്ളത്? വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഗ്രഹിക്കാനുള്ളത് എന്താ? ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് സ്വതന്ത്രമല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇന്ദ്രിയങ്ങളോ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ശ്ലോകമുണ്ട് 3-ാം അധ്യായത്തിൽ. എത്ര വിശേഷപ്പെട്ടതാണെന്നറിയോ? ഈ ലോകത്തിനെ മുഴുവൻ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി സർവ്വ ആൾക്കാരെയും കീഴടക്കണമെന്ന് വരെ നിങ്ങൾക്ക് പറയാം ഭൂമാനന്ദ സ്വാമിജി. എന്നാൽ ഞാൻ പറഞ്ഞു, മനസ്സിൻ്റെ മഹത്വം എന്നൊരു വിഷയത്തെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നു, എന്താ സുമംഗലയെ അഭിപ്രായം എന്ന്. ആ സുമംഗല പറഞ്ഞതാ, സുമംഗല പറയാ, സ്വാമിജി ഞങ്ങളൊക്കെ സ്വാമിജി ഇത് പറഞ്ഞ് കേട്ടിട്ടല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കിയത്, ഇഷ്ടംപോലെ പറഞ്ഞോളൂ, എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുന്നു, ഞാൻ പറയാൻ കേട്ടോളൂ. കൃഷ്ണൻ അർജുനോട് പറയാ, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാ ബുദ്ധി യോ ബുദ്ധേഹ പരതസ്തു സഹ. ഒറ്റ ശ്ലോകം. ഈ ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് പഠിച്ച് നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിക്കൂ. അധ്യാപകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശ്ലോകം നിങ്ങളുടെ ക്ലാസ് മുറികളിൽ ചർച്ച ചെയ്യണം. ചെയ്യണം. അതിലൊരക്ഷരം പോലും മാറ്റി എഴുതാനോ ചോദ്യം ചെയ്ത് നീക്കം ചെയ്യാനോ പറ്റില്ല. നമ്മുടെ ചെറിയ 2 കണ്ണുകൾ, പല അവയവങ്ങളും ഉണ്ടെങ്കിലും കണ്ണാണ് ഏറ്റവും ചെറുത്. ആ 2 ചെറിയ കണ്ണുകൾ കൊണ്ടാണ് ഈ ലോകം മുഴുവനും നാം നോക്കി അറിയുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും നോക്കി അറിയുന്ന കണ്ണോ മേലെ അതോ ഈ കാണപ്പെടുന്ന വസ്തുക്കളോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്താ? ഇതുവരെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് കണ്ണാണ് മേലെയെന്നാണ്. അതാ കൃഷ്ണൻ ഇവിടെ പറയുന്നത്, ഇന്ദ്രിയാണി പരാണി ആഹുഹു. അത് കൃഷ്ണൻ ഞാൻ പറയണമെന്നല്ല പറയുന്നത്, അങ്ങനെയാണ് സാധാരണ ജനങ്ങൾ പറയുന്നത്, അറിവുള്ളവർ. അപ്പോൾ ഈ ലോകവസ്തുക്കളെ മുഴുവൻ ഗ്രഹിക്കുന്നതായ ഇന്ദ്രിയങ്ങളാണ് ലോകവസ്തുക്കളേക്കാൾ കരുത്തുറ്റത്, ശക്തിയുറ്റത്, ശ്രേഷ്ഠം, മഹിമയുള്ളത്. ഇന്ദ്രിയേഭ്യ പരം മനഃ. ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങളെ വിനിയോഗിക്കുന്ന മനസ്സ്. ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന എല്ലാ വിവരങ്ങളെയും തന്നിൽ പതിപ്പുകൾ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന മനസ്സുണ്ടല്ലോ,
ആ മനസ്സാണ് ഇന്ദ്രിയങ്ങളെക്കാൾ മേലെ. മനസ്സസ്തു പരാബുദ്ധി, ആ മനസ്സിന് ദിശ നൽകി. വേണ്ടി വന്നാൽ മനസ്സിനെ പൂർണ്ണമായി നിശ്ചിന്തമാക്കാനും ത്രാണിയുള്ള ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധിയാണ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠം. യോ ബുദ്ധേഹ പരതസ്തു സഹ, ആ ബുദ്ധിയെയും കൂടി കവച്ചു വയ്ക്കുന്ന അധിഷ്ഠാനമായിട്ടുള്ള ഒരു സത്യമുണ്ട്, അതാണ് ഏറ്റവും സർവശ്രേഷ്ഠം, സർവോത്തമം, സർവോപരി. അതിനെയാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്, സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട. ആ ജീവനാണ് ഇത് മുഴുവനും ഉണ്ടാക്കി തീർക്കുന്നത്. ഈ ലോകത്തിന് പ്രസവിക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളോടുകൂടി, അംഗങ്ങളോടുകൂടി, ഉപാംഗങ്ങളോടുകൂടി ഒരു ദേഹമുണ്ടാക്കി ആ ജീവൻ തൻ്റെ മഹിമയെയും തൻ്റെ ശക്തിയെയും വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇന്ദ്രിയാണി പരാന്യാഹു ഇന്ദ്രിയേഭ്യ പരം മനഃ മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരതസ്തു സഹ. കഴിഞ്ഞു, ശ്രീകൃഷ്ണൻ പരിസമാപിപ്പിക്കുകയാണ് ആ ഒരു ഭാഗം. ഏവം ഗുരു ഉപാസനയൈകഭക്ത്യ വിദ്യാകുഠാരേണ ശിതേന ധീര വിവൃശ്യ ജീവാശയമപ്രമത്ത സമ്പദ്യ ചാത്മാനമഥത്യജാസ്ത്രം. ഇതിൻ്റെ അവസാനത്തെ വരിയുണ്ടല്ലോ, അത് ഭാരതത്തിൻ്റെ തത്വശാസ്ത്രം ആവിഷ്കരണത്തിൻ്റെ തനിത്തനിമ അതിൽ കാണുന്നത്. തനിത്തനിമ, നിങ്ങളൊക്കെ അത് വേണ്ടതുപോലെ ഗ്രഹിച്ചൊന്ന് വിലയിരുത്തോ കൂട്ടരെ. ഞാനീ ചോദിക്കുന്നതിൻ്റെ അർത്ഥം വിലയിരുത്തണം എന്നാണ്. പക്ഷെ എല്ലാവരും അതിന് മുതരില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ ദോഷം വരരുത് എന്ന് പറഞ്ഞു പറയുക ഞാൻ. നിങ്ങൾ ഇത്ര നേരം ഞാൻ പറയണത് കേട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വിലയിരുത്താനും സാധിക്കണം. ഇത് കേൾക്കാൻ സാധിച്ചാൽ തന്നെ വലിയ ഒരു യോഗ്യതയാണ്. വേണമെന്നുള്ളൊരു അഭിലാഷമല്ല, ഇത് കേട്ട് ഗ്രഹിക്കണം. വെറുതെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ, ഒന്നിലോ നിങ്ങൾ ഉറങ്ങും ഇല്ലെങ്കിൽ കേൾക്കില്ല. അല്ല, ശരിക്കും കേട്ടാലോ ഗ്രഹിക്കുകയും ചെയ്യും. ഇത് മൂന്നും അല്ലാത്തൊരു വഴി അവിടെ ഇല്ല. അയ്യോ സ്വാമിജി പറയണതോ, അത് വളരെ ഗഹന, അതുകൊണ്ട് പോണ്ട, കേൾക്കണ്ട എന്ന് വിചാരിക്കുക. കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്രഹിക്കാതെ പറ്റില്ല. ഏവം ഗുരു ഉപാസനയൈക ഭക്ത്യ വിദ്യാകുഠാരേണ ശിതേന ധീര. എന്താ ഇപ്പോൾ ഇവിടെ കൃഷ്ണൻ ചെയ്യുന്നത്? ഉദ്ധവന് പറഞ്ഞു കൊടുക്കുക. ഇതുവരെ പറഞ്ഞു കൊടുക്കാത്തതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിന് കാരണം എന്താ? അങ്ങേപ്പോലെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ഒരു സ്ഥലത്തും കാണില്ല. കാരണം ബ്രഹ്മാദയസ്തനുഭൃതോ ബഹിരർത്ഥഭാവാ. ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവരും ബാഹ്യവസ്തുക്കളിലാണ് അവരുടെ ദൃഷ്ടിയും അവരുടെ നോട്ടവും. ഇവിടെ എനിക്ക് ആവശ്യം ആന്തരമായിരിക്കുന്ന പവിത്രീകരണമാണ്. എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തലാണ്. മനസ്സും ഉള്ളിലാണ്, പുറത്തല്ല. അപ്പോൾ ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കാൻ ഒരു ഉപദേഷ്ടാവിനെയും കാണാനില്ല, ഒരു ഉപദേഷ്ടാവിനെയും കാണാനില്ല. ബ്രഹ്മാവ് മുതൽക്കുള്ളവർ ബാഹ്യവസ്തുവിലാണ് ശ്രദ്ധ. അപ്പോൾ അവരെ ആരും ഇത് ഉപദേശിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ വേണം എന്ന് പറയുക. ആ ഉപദേശം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉദ്ധവൻ ശിഷ്യനും കൃഷ്ണൻ ഗുരുവുമായി. അപ്പോൾ ഗുരുവായിട്ട് ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ്? ആ ഗുരു ശിഷ്യന് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്, ഉപദേശം, നിർദ്ദേശമാണ്. ഏവം ഗുരു ഉപാസനയൈക ഭക്ത്യ. ഞാനിത് പറയുമ്പോൾ കേൾക്കണുണ്ടല്ലോ. ഒരു ശിഷ്യൻ കാതും മനസ്സും കൊടുത്ത് കേൾക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു ഗുരു ഉപാസനയാന്ന് പറയാം. ആ ഗുരുവിൻ്റെ അടുത്ത് കൂടി അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങൾ ചെയ്ത് ആവശ്യങ്ങൾ നിർവഹിച്ച് അദ്ദേഹത്തിന് ഒഴിവുള്ള സമയത്ത് തനിക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിനോട് വേണ്ടത്ര വർണ്ണനയും വിവരണവും വ്യാഖ്യാനമൊക്കെ നൽകാൻ വേണ്ടി പറയുക, അതാണ് ഗുരു ഉപാസനയുടെ ഉദ്ദേശം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുന്നത് പാദപൂജ ചെയ്ത് മടങ്ങിപ്പോവാനാ? അല്ല, അദ്ദേഹം പറയണത് കാതും മനസ്സും കൊടുത്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ പോണത്. അപ്പോൾ ഗുരുവിനെ ഉപാസിച്ച് ഏകഭക്തിയോടുകൂടി ഗുരുവിനെ ഉപാസിക്കണം. ആ ഉപാസന മാത്രം മതിയോ? വിദ്യാകുഠാരേണ ശിതേന ധീര. വിദ്യാകുഠാരേണ, ആ ഗുരു പറഞ്ഞു തരുന്നത് വിദ്യയാണ്. ആ വിദ്യ എന്ന് പറയുന്നത് ഒരു കോടാലിയോ ഒരു മഴുവോ പോലെയാണ്. അത് മൂർച്ച കൂട്ടണം. വിദ്യാകുഠാരേണ ശിതേന, ആ ഭക്തിക്ക് ഒരു മൂർച്ച വേണം. ആ മൂർച്ച ഈ വിദ്യാകുഠാരം കൊണ്ടാണ് നമുക്ക് വരുത്താനുള്ളത്. അങ്ങനെ ബുദ്ധിമാൻ എന്ത് വേണം? വിവൃശ്യ ജീവാശയം അപ്രമത്ത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് വല്ലവരുടെ കാര്യമല്ല പറയുന്നത്. ഉദ്ധവനെ പറ്റി നമുക്കിവിടെ സംസാരിച്ചിട്ട് എന്ത് വേണം? പക്ഷേ ഉദ്ധവന് പറഞ്ഞു കൊടുത്ത കാര്യം നമുക്കും നമ്മുടെ മനസ്സിനും ബാധകമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഉദ്ധവനെ എങ്ങനെ ധന്യനാക്കിയോ പ്രബുദ്ധനാക്കിയോ അമരത്വം കൊണ്ട് അഭിഷേകം ചെയ്തുവോ അതുപോലെ നിങ്ങളെയും പ്രബുദ്ധരാക്കുന്നതാണ് ഈ വാക്കുകൾ.
ജീവാശയം വിവൃശ്യ. എന്താ അതിനർത്ഥം? ജീവൻ ജീവൻ എന്ന് പറയുന്നത് ഒരു ഉപാധിയാണ്. ആ ജീവൻ എന്നൊരു തോന്നൽ, ആ ജീവഭാവം വിട്ട് ആത്മഭാവം പൂളണം. നമ്മൾ ജീവഭാവം വിടണം. വിവൃശ്യ, അതിനെ ഛേദിച്ചങ്ങട് കളയണം. ആ ഛേദിക്കാനായിട്ട് എന്ത് വേണം? ഒരു മഴു വേണം. ആ മഴുവിനെയോ നല്ല പോലെ ഒന്ന് മൂർച്ച കൂട്ടണം. ആ മൂർച്ച കൂട്ടുന്നതാണ് ഗുരുവിനുള്ള ഉപാസനയും ഏകഭക്തിയുമൊക്കെ. അപ്പോൾ ഏകഭക്തി കൊണ്ടും ഗുരു ഉപാസന കൊണ്ടും ആ കുഠാരം അതിനെ മൂർച്ച കൂട്ടുക. അല്ല, ഈ മഴുകൊണ്ട് ഭക്തിയെ മൂർച്ച കൂട്ടുക, അങ്ങനെയാവാം. എന്തായാലും മൂർച്ച കൂടണം. ഇതിന് രണ്ട് മൂന്ന് സംഗതി വേണം. ഗുരുവിനെ ഉപാസിക്കണം, അതിൽ ഏകഭക്തി വേണം. ആ ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ വിദ്യ, ആത്മവിദ്യ കേട്ട് കേട്ട് സംസാരിച്ച് സംസാരിച്ച് അത് കേട്ട് അത് മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ടും ഇരിക്കണം. ആ ഗ്രഹണം മൂക്കുമ്പോഴും മുഴുക്കുമ്പോഴുമാണ് ഈ ജീവൻ എന്നുള്ള പ്രതീതി മനസ്സിൽ നിന്ന് പോവുക. അതിനെ ഛേദനം ചെയ്ത് ജീവാശയമപ്രമത്ത സമ്പദ്യ ച ആത്മാനം, ആത്മാനം സമ്പദ്യ. ആ ജീവഭാവം പോയാൽ അപ്പോൾ ആത്മഭാവം വരികയായി. ഇത് ജീവൻ എ, ആത്മാ ബി. ജീവനെ തള്ളി പുറത്തേക്കാക്കി ഇന്നൊരു ബീയിനെ പ്രതിഷ്ഠിച്ചു, അങ്ങനെയല്ല. ഒരേ വ്യക്തി ജനിക്കുമ്പോൾ ആ ആളാരെ, ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി, ഉതർന്നു, കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോഴോ ഭർത്താവോ ഭാര്യയോ ആയി. അത് കഴിഞ്ഞൊരു കുട്ടിയായപ്പോഴോ പിതാവും മാതാവുമായി. ഇതെല്ലാം കൂടി എത്ര ആളുണ്ട് അവിടെ? പുത്രനും ഭർത്താവും പിതാവും വേറെ വേറെ, അതോ ഒന്നോ? പുത്രൻ ഒരു ഭാവം, പതി ഒരു ഭാവം, പിതാവ് അതും ഒരു ഭാവം, ആളൊന്നാ. അതുപോലെ ഈ ജീവൻ എന്നുള്ളൊരു തോന്നൽ ആരെക്കുറിച്ചുണ്ടോ ആ ആളെക്കുറിച്ച് തന്നെയാണ് പിന്നീട് നമുക്ക് ആത്മാ എന്നുള്ള തോന്നൽ വരുന്നത്. ജീവൻ ശരീരം ജനിക്കുമ്പോൾ ജനിച്ചു, ശരീരം വിഴുമ്പോൾ വിഴും. ശരീരത്തിൽ നടക്കുന്ന എന്തെല്ലാം കോലാഹലങ്ങളുണ്ടോ അത് മുഴുവനും ഈ ജീവനെ ബാധിക്കും എന്നുള്ളൊരു തോന്നലാണ് ജനങ്ങൾക്ക്. അത് മാറി ഈ ജീവൻ അത്യന്ത സൂക്ഷ്മമാണ്, ശരീരം ഭൗതികമാണ്. ആ ഭൗതികമായ ശരീരത്തിനും അധ്യാത്മമായിരിക്കുന്ന ജീവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ജനന മരണങ്ങളും സുഖദുഃഖങ്ങളും ഒക്കെ ശരീരദശയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ അനുഭവങ്ങൾക്കൊക്കെ മീതയാണ് ആത്മീയമായിട്ടുള്ള ഒരു നിലയാണ്, ആത്മനിലയാണ് ജീവനുള്ളത് എന്ന് മനസ്സിലാക്കുന്നതാണ് ഈ ജീവാശയം വിവർശ്യ എന്നുള്ളതിനർത്ഥം. ജീവഭാവത്തെ തള്ളി പരമാത്മഭാവം കൊള്ളണം. ഈ തള്ളലും കൊള്ളലും നടക്കുന്നത് മനസ്സിലും ബുദ്ധിയിലുമാണ്. ആത്മാനം സമ്പദ്യ അഥ അസ്ത്രം ത്യജ. അതാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിൻ്റെ വിവേകം. വലിയൊരു വിശേഷം. അത്ര നേരം ഈ പറയണത് കേൾക്കണം, അനുഷ്ഠാനം വേണം, ധ്യാനം സമാധിയൊക്കെ പരിശീലിക്കണം, മനസ്സിന് പവിത്രത കൊണ്ടുവരണം, എന്തെല്ലാം അഭ്യാസങ്ങൾ സാത്വികമായിട്ടുണ്ടോ അതൊക്കെ കൈവരിക്കണം, പിന്തുടരണം ഒക്കെ വേണം. ഇതൊക്കെ ചെയ്താലും ഈ കാര്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ താഴ്ത്തിടാം. അങ്ങനെ ഒരു നിലയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഭാരതീയ സംസ്കാരം. എന്നും നിങ്ങൾ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് പേര് പറഞ്ഞ് പേര് പറഞ്ഞ് ഇങ്ങനെ കൂടിക്കോളൂ. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കുറേ ജന്മം കഴിച്ചിട്ടെങ്കിലും കുറച്ച് കടുകുമണിയോളം പുണ്യം കിട്ടും, അത് മതി എന്ന് പറയുന്നതല്ല. അല്ല, നമ്മൾക്ക് ഈ ഭക്തി ഒരു സാധനയാവണം. സാധന എന്ന് പറഞ്ഞാൽ എന്താ? സാധകൻ ചെയ്യുന്ന ഒരു സ്ഥിരം പ്രയത്നം. ആ പ്രയത്നം എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു ഫലം, ഒരു ഉദ്ദേശമോ ഉദ്ദേശ്യമോ ഉണ്ട്, അത് കിട്ടണം. അപ്പം പ്രയോജനം അനുദ്ദിശ്യനം അന്തോഭിപ്രവർത്തത. ഒരു പ്രയോജനവുമില്ലാതെ ലോകത്തിൽ ആരും ഒന്നും ചെയ്യില്ല. അപ്പം സാധന ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ സാധ്യം നമ്മുടെ മുൻപിലുണ്ട്, അത് നേടിയെടുക്കണം, അതിൽ സിദ്ധി വരണം. അപ്പോൾ സാധകൻ സാധന ചെയ്യും, സാധന സിദ്ധിക്ക് വേണ്ടി. സിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന സാധന സഫലമായി സാധ്യം കിട്ടിയെന്നുണ്ടെങ്കിലോ ആ പ്രയത്നം അവിടെ നിൽക്കണം. അല്ലാതെ ആജീവനാന്തം പ്രയത്നിച്ചുകൊണ്ട് കിട്ടാതെ ഇരിക്കുകയെന്നല്ല. അത് വളരെ പ്രധാനമാണ്. അങ്ങനെ ഈ ജീവാശയത്തെ ഛേദിക്കാൻ സാധിച്ചു, പരമാത്മഭാവം കൈക്കൊള്ളാൻ പറ്റി എന്നുണ്ടെങ്കിലോ അതുവരെ ചെയ്ത സാധനയൊക്കെ നമുക്കങ്ങോട്ട് വിടാം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്താ? അതിനെ മുറിച്ചു കളയണം എന്നല്ലേ പറഞ്ഞത്. മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണ, ഒരു അസ്ത്ര, ആ അസ്ത്രത്തിനെ പിന്നീട് വിടാം. സർവ സാധനകളെയും വിട്ടുകളഞ്ഞ് സിദ്ധി എന്ന് പറയുന്ന ഒരു നില എത്തിച്ചേരുന്നു. അങ്ങനെയൊന്നുണ്ടോ സ്വാമിജി? ഉണ്ട്, ഉണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിക്കാനാണ് ഭൂമാനന്ദ സ്വാമിജി സംപ്രേഷണം ചെയ്യുന്നത്. നമ്മുടെ ശാസ്ത്രങ്ങൾ എന്തെല്ലാം വിശേഷമായി പ്രതിപാദിച്ചിട്ടുണ്ടോ അത് മുഴുവനും ഒരളവ് വരെയെങ്കിലും പറയണം എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ ഈ സംപ്രേഷണം നടത്തുന്നത്. അതാണ് അവിടുന്നും ഇവിടുന്നുമൊക്കെ പല ശ്ലോകങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലേ എനിക്ക് സന്തോഷമുള്ളൂ.
ഇതിൽ ശുഷ്കമാണെന്ന് തോന്നുന്ന ചില ഭാഗങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ അവതരിപ്പിച്ച ഭാഗങ്ങളുണ്ടല്ലോ, സയേഷ ജീവോ വിവരപ്രസൂതിഹി എന്ന് പറയുന്ന അഞ്ചാറ് ആറേഴ് ശ്ലോകങ്ങൾ, ഇത് വളരെ ക്ലിഷ്ടമാണ്. പലർക്കും ഒരു പക്ഷേ ഇത് അർത്ഥമായി എന്ന് വരില്ല, പലരും പ്രതിപാദിക്കാനും വിഷമിക്കും. അത് പറ്റാനില്ല, നമ്മുടെ പ്രേക്ഷകരെ ഇതിൻ്റെ ഉൾപൊരുൾ നല്ലപോലെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് വളരെ അങ്ങേയറ്റത്തെ സ്നേഹോഷ്മളതയോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാതെയാണെങ്കിലും സംസാരിക്കുന്നത്. ഈ സാധന നിർമുക്തി എന്നാണ് ഇതിന് പറയുക. സാധന ചെയ്ത് ചെയ്ത് നമ്മുടെ സാധ്യം നമുക്ക് സിദ്ധിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ സിദ്ധപുരുഷന്മാരോ സിദ്ധസ്ത്രീകളോ ആയി, പിന്നെ അവർക്ക് സാധനയില്ല. അങ്ങനെ സാധന നിർമുക്തി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത് കൃഷാ 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 ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കഴിഞ്ഞുകൂടാ, വേറെ എന്താ നമുക്ക് പറ്റുക, ചാവോളം പറയുക. അല്ല അല്ല അല്ല, അതിനൊരു ലക്ഷ്യം ഉണ്ടപ്പാ. ആ ലക്ഷ്യം നേടാനും പറ്റും. അത് നേടാൻ പറ്റുന്ന ബഹവോ ജ്ഞാന തപസ പൂതാ മദ്ഭാവമാഗതാഹ എന്ന് കൃഷ്ണൻ പറയുന്നു. അനവധി പേർ ജ്ഞാന തപസ് ചെയ്ത് പരിശുദ്ധി കൈവരിച്ച് എന്നെപ്പോലെയുള്ള നിര അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, നേടിക്കൊണ്ടിരിക്കുന്നു എന്ന് ബഹുവചന പറയുന്നത്. അപ്പോൾ എന്താ അർത്ഥം? നിങ്ങൾ വലിയൊരു പാത്രത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ തുടങ്ങി, ഒഴിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ കുറച്ച് കഴിഞ്ഞ് ആ പാത്രം നിറയില്ലേ? അപ്പോൾ ഈ സാധന ചെയ്തുകൊണ്ടിരുന്നാൽ അതിന് ഫലമുണ്ട്, അവസാനം പൂർണ്ണ ഫലം കിട്ടിയാൽ സാധന നിർത്താം. അപരോക്ഷാനുഭൂതിയിൽ ശങ്കരാചാര്യർ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നു. അപരോക്ഷാനുഭൂതി വിശേഷപ്പെട്ട ഒരു ശാസ്ത്രവും ഒരു ഗ്രന്ഥവുമാണ്. അദ്ദേഹം എന്തു പറയണു എന്നുള്ളത് കേൾക്കുക നമുക്ക്. നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ വൃത്തി വിസ്മരണം സമ്യക് സമാധി ജ്ഞാനസംജ്ഞക. ധ്യാനം ധ്യാനം എന്ന് പറയുന്നു. എന്താണ് ഈ ധ്യാനം? മനസ്സുകൊണ്ട് മാത്രം ചെയ്യുന്ന പ്രവൃത്തി. മനസ്സെവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പം കണ്ണടച്ച് ആർക്കും അറിയില്ല ധ്യാനിക്കുകയാണോ എന്ന്. അതുകൊണ്ടാണല്ലോ പരീക്ഷിത് മഹാരാജാവ് ദാഹിച്ച ശമീക മഹർഷിയുടെ കുടീരത്തിൽ ചെന്നപ്പോൾ പാവം കണ്ണടച്ചിരിക്കുകയായിരുന്നു മഹർഷി. അദ്ദേഹം ധ്യാനിക്കുകയാണോ സമാധിസ്ഥനാണോ എന്ന് പുറമേ നിന്ന് അറിയാൻ പറ്റില്ല. പരീക്ഷത്തിന് ദാഹം ആക്രമിച്ച് പിടിച്ചു. അവസാനം എന്ത് ചെയ്തു? ഏയ് ഇത് ശരിയല്ല, എനിക്കുള്ള ഒരു അനാദരവാണെന്ന് പറഞ്ഞ് പുറത്തു പോയി ഒരു ചെത്ത പാമ്പിനെ കൊണ്ടുവന്ന് മാല പോലെ കഴുത്തിലിട്ടു. വാസ്തവത്തിൽ ഈ ശമീക മഹർഷിയുടെ ഉള്ളിൽ ആ മനസ്സിനെയും മനസ്സ് ആ സമയത്ത് കൈവരിച്ചിട്ടുള്ളതായ സമാധിസ്ഥിതിയെയും കുറിച്ച് പരീക്ഷത്തിന് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ മഹാപാപം ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ധ്യാനം എന്ന് പറയുന്നത് അവനവന് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. കണ്ണടച്ച് നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ അതോ വേറെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ തന്നെ വേണം അത് നിശ്ചയിക്കാൻ. അത് വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ധ്യാനം ധ്യാനം എന്ന് പറയുന്നത് എന്താ? നിർവികാരതയാ വൃത്യ ബ്രഹ്മാകാരതയാ പുനഃ വൃത്തി വിസ്മരണം സമ്യക് സമാധി ജ്ഞാനസംജ്ഞക. ധ്യാനം എന്ന് പറഞ്ഞാൽ ധ്യാനം ചെയ്യുന്നവൻ്റെ ഒരു പ്രയത്നമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം? ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നം, ഈശ്വര സാക്ഷാത്കാരം, ഈശ്വരാനുഭവത്തിന് വേണ്ടി. അതെവിടെയാണ് നടക്കുന്നത്? ദേഹാന്തർഭാഗത്ത്. എവിടം കൊണ്ട്? മനസ്സുകൊണ്ട്. വേറെ വല്ല അംഗങ്ങളുമുണ്ടോ അതിൽ? ഇല്ല, മനസ്സ് മാത്രം. ആ മനസ്സ് എപ്പോഴും ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് എന്തു വേണം? മറ്റ് ചിന്തകളെയൊക്കെ വിട്ട് ബ്രഹ്മാകാരതയാ പുനഃ ബ്രഹ്മചിന്തനം മാത്രമേ പാടുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ ശ്രദ്ധ വിടണം. എന്നിട്ട് ഒരു വികാരവും മനസ്സിന് വരാതെ ബ്രഹ്മാകാരത മാത്രമായി ധ്യാനിക്കാൻ തുടങ്ങിയാൽ എന്തുവരും? വൃത്തി വിസ്മരണം സമ്യക്. മനസ്സ് ഒരു ചിന്ത പുലർത്താനുള്ളതല്ല, അനവധി ചിന്തകൾ ഉള്ളപ്പോഴേ മനസ്സുള്ളൂ. ആ മനസ്സ് ഏകമുഖമോ ഏകാഗ്രമോ ആയി എന്നുണ്ടെങ്കിൽ എന്തുവരുന്നറിയാമോ? നിന്നുപോകുക. ഒന്നു മാത്രമാണെങ്കിൽ എനിക്കിവിടെ എന്താ ജോലി? അനവധി ഉണ്ടെങ്കിലല്ലേ ചിലത് വേണം വേണ്ടാന്നൊക്കെ തോന്നി നമുക്ക് ഒരു മനുഷ്യനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ കയറില്ലാതെ കെട്ടിയിടാൻ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തു വന്നു? വൃത്തി വിസ്മരണം. ഒരു വികാരവും ഒരു വിക്ഷേപവും ഇല്ലാതെ ബ്രഹ്മവിചിന്തനം മാത്രമായി മനസ്സിലെന്നുണ്ടെങ്കിൽ എന്തുവരും? ആ ബ്രഹ്മവൃത്തി പോലും വിസ്മരണം, അതങ്ങോട്ട് മറക്കപ്പെടും അത്രേ, അതില്ലാതെയായി നിന്നു പോകും. അങ്ങനെ നിന്നു പോയാൽ എന്തായി? സമാധിഹി ജ്ഞാനസംജ്ഞക. ആ വൃത്തി വിസ്മരണം, ആ വാക്ക് ഓർമ്മ വെച്ചോളൂ, ആ ബ്രഹ്മവൃത്തി പോലും വിസ്മൃതപ്രായമാകും. അങ്ങനെ വിസ്മരിക്കപ്പെട്ടാലോ സമാധിഹി ജ്ഞാനസംജ്ഞക. ജ്ഞാനസമാധി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പേര് പറയാവുന്ന ഒരു സമാധിയാണെന്ന്. ഈ സമാധി പലതരത്തിലാണ്, പലതരത്തിലാണ്. ജഡസമാധി എന്ന് പറഞ്ഞാൽ
ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു നില. ചൈതന്യ സമാധി എന്ന് പറഞ്ഞാലോ, അവിടെ എല്ലാം അറിയുന്ന ഉണർവോടുകൂടിയിരിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു നില. പിന്നെ സമ്പ്രജ്ഞാത സമാധി, അസംപ്രജ്ഞാത സമാധി എന്നൊക്കെ പറയും, അതൊക്കെ വിടും. ജ്ഞാനം ജ്ഞാനം എന്ന് പറയുന്ന സമാധിയാണ് ഈ വൃത്തിവിസ്മരണം. അപ്പോൾ മനസ്സിലുള്ള വൃത്തികളെല്ലാം വിസ്മൃതമായി എന്നിരിക്കട്ടെ. അപ്പോൾ പിന്നെ ഇവിടെ എന്തുണ്ട്? ലോകമില്ല, ലോക ദുഃഖങ്ങളില്ല, സുഖം വേണം എന്നുള്ള വിചാരമില്ല, ഞാനില്ല, നീയില്ല, അവനില്ല, ഒന്നുമില്ലാതെ ഒരു ക്ലേശവുമില്ലാത്ത നിലയാണ്. ആ ക്ലേശമില്ലാത്ത നില സന്തോഷപ്രദമോ അതോ മറിച്ചോ എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ പറയുന്നു, അപരോക്ഷാനുഭൂതിയിൽ ഇമം ച അകൃത്രിമാനന്ദം താവത് സാധു സമഭ്യസേ വശ്യോ യാവക്ഷണാത്പുംസ പ്രയുക്ത സൻ ഭവേത് സ്വയം. ഈ ജ്ഞാനം എന്ന് പറയുന്ന സമാധി ഉണ്ടല്ലോ, ഈ സമാധി വളരെയധികം സന്തോഷപ്രദമാണ്, ആനന്ദം നൽകുന്നത്. എങ്ങനത്തെ ആനന്ദ? അകൃത്രിമാനന്ദം, അകൃത്രിമമായിരിക്കുന്ന ആനന്ദം. എന്താ ഇവിടെ കൃത്രിമ ശബ്ദത്തിനർത്ഥം? ബാക്കി എല്ലാ ആനന്ദത്തിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സമ്പർക്കമോ ഒരു സംബന്ധമോ ഉണ്ടാവും. ആനന്ദം ഇടതടയില്ലാതെ നിർബാധിതമായി അനുഭവപ്പെടുകയല്ല. ഒരു നല്ല പൂവിനെ കണ്ടു, കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ആ പൂവുള്ളപ്പോഴും അത് വാടുന്നത് വരെയേ സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു കൃത്രിമമായിട്ടുള്ള സുഖമാണ്. സുഖം അനുഭവിക്കുന്നത് മനസ്സാണെങ്കിലും മനസ്സ് തന്നിൽ നിന്ന് കടഞ്ഞെടുക്കുന്ന സുഖമല്ല, ബാഹ്യ വസ്തുവോടുകൂടി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു സുഖമാണ്. അതുകൊണ്ടാണ് ഇതിനെ കൃത്രിമം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ സമാധി ജ്ഞാനം എന്ന് പറയുന്ന നിലയോ അകൃത്രിമമായിരിക്കുന്ന ഒരാനന്ദമാണ്. അതിന് എന്തു വേണം? താവത് സാധു സമഭ്യസേ, നല്ല മനുഷ്യൻ ഒരു സീക്കർ അതിനെ നല്ലപോലെ അഭ്യസിക്കണം. എൻ്റെ മനസ്സ് വൃത്തികളെയെല്ലാം വിസ്മരിച്ച് ആ മനസ്സിൻ്റെ ഉൾസത്ര മാത്രമായി പ്രകാശിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്തു വേണം? ഈ ഒരു കാര്യം മാത്രം അഭ്യസിക്കണം. നിങ്ങൾ ഈ പദം നല്ലപോലെ മനസ്സിലാക്കണം, കൃത്രിമം അകൃത്രിമം എന്ന്. ഈ കൃത്രിമം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സാധാരണ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കും, അതല്ല, ആർട്ടിഫിഷ്യൽ എന്നാണ്. ഇപ്പം നമ്മുടെ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങളിലൂടെ ബാഹ്യ വസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുന്നു. ആ സമ്പർക്കത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് സുഖമോ സന്തോഷമോ തൃപ്തിയോ നമുക്ക് കിട്ടുന്നത്. ഈ തൃപ്തി ഉണ്ടാക്കുന്നത് മനസ്സാണ്, അനുഭവിക്കുന്നത് മനസ്സാണ്. അത് ഉണ്ടാക്കുന്നത് മനസ്സും അനുഭവിക്കുന്നത് മനസ്സുമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ പുറം വസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം എന്തിനാ? ആ മനസ്സിന് സ്വതന്ത്രമായി ആ സുഖം ഉണ്ടാക്കിക്കൂടെ? എന്തിനാ ഈ സമ്പർക്കജന്യമായിരിക്കുന്ന ഒരു സുഖം തേടുന്നത്? ആ സമ്പർക്കമുള്ളത് കൊണ്ടാണ് അതിനെ കൃത്രിമം, ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞത്. ഇവിടെ ഉണ്ടായതെന്താ? ബ്രഹ്മവൃത്തി അഭ്യസിച്ചു. ആ അഭ്യാസത്തിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? ബ്രഹ്മവൃത്തി അഭ്യസിച്ചു തുടങ്ങിയാൽ അപ്പോൾ പിന്നെ ലോകവസ്തുക്കളുടെ ആശ്രയം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾക്ക് സ്ഥാനമില്ല, ആവലാദികൾക്ക് സ്ഥാനമില്ല. ഉടനെ ബ്രഹ്മവൃത്തി അഭ്യസിക്കുന്നവനെ മനസ്സ് എന്ത് ചെയ്യും? ആവലാദികളും ചിന്തകളും വിലാപങ്ങളും ഒക്കെ അങ്ങോട്ട് അസ്തമിച്ചു. അസ്തമിച്ചതോടുകൂടി ഈ വൃത്തി അഭ്യസിക്കേണ്ട ആവശ്യം വരില്ല, അതും നിന്നു. അപ്പോൾ വൃത്തി വിസ്മരണം വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടന്ന് നടന്ന് നടത്തം നിർത്തി, ചിന്തിച്ച് ചിന്തിച്ച്, സ്മരിച്ച് സ്മരിച്ച് സ്മരണ തന്നെ നിർത്തി, നിശ്ചലമായി മനസ്സ്. ആ നിശ്ചലമായപ്പോഴാണ് ഈ ജ്ഞാനം എന്ന് പറയുന്ന സമാധി ഉണ്ടാകുന്നത്, ജ്ഞാനസമാധി. അത് ഉണ്ടായിക്കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു, ഓഹോ എൻ്റെ മനസ്സ് ഒരു വിധത്തിലുള്ള സമ്പർക്കമോ കുതിപ്പോ ഇല്ലാതെ സ്വയം ചിന്തകൾ തന്നെ നിർത്തി അങ്ങോട്ടിരുന്നാൽ, നിശ്ചിന്തമായി എന്നുണ്ടെങ്കിൽ ഇത്രയധികം സുഖം എനിക്ക് കിട്ടുമല്ലേ. അപ്പം ഇതാണ് നൈസർഗികമായിരിക്കുന്ന സുഖം, കൃത്രിമമായിട്ടുള്ള സുഖമല്ല. അപ്പം ഞാൻ കൃത്രിമ സുഖത്തിന് പോവില്ല, ഈ നൈസർഗിക സുഖം മാത്രം മതി എനിക്ക് എന്ന് വിചാരിച്ച് അവനവനിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ഒരു നില വരും. അതാണ് ഇവിടെ പറയുന്നത്, ഇമം ച അകൃത്രിമാനന്ദം താവത് സാധു സമഭ്യസേ. അപ്പോൾ ഈ വൃത്തിവിസ്മരണം കൊണ്ടുവന്ന് അകൃത്രിമമായിരിക്കുന്ന സുഖം ആവർത്തിച്ച് അനുഭവിച്ച് 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 എത്രത്തോളം കാലം വേണം? എത്രത്തോളം കാലം വേണമെന്ന് ചോദിച്ചാൽ, വശ്യോ യാവക്ഷണാത് പുംസഹ പ്രയുക്ത സൻ ഭവേ സ്വയം. എപ്പോൾ വേണമെങ്കിൽ മനസ്സ് നിശ്ചലമാവാൻ തയ്യാറാണ്. ആ നിശ്ചലത്വത്തിൻ്റെ അർത്ഥം പ്രസക്തി, മഹിമ, അതിൽ നിന്ന് കിട്ടുന്ന സുഖം നിർവൃതി, നിർവാണം. അത് ധാരാളം അനുഭവിച്ച് എപ്പോൾ വേണമെങ്കിലും അത് കൈവരിക്കാൻ സാധിക്കും, മനസ്സതിന് തയ്യാറാണ്.